हाई फ्रेंड्स എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ക്യാപ്ഷനിൽ കൊടുത്ത പോലെ തന്നെ കഴിഞ്ഞ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഒരു ഗെറ്റ് ടുഗദറും അവരുടെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാമും നടന്നു. അതിൻ്റെ ചില ഫോട്ടോസാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് വളരെ വലിയൊരു ഗിഫ്റ്റ് തന്നെ സമ്മാനിക്കുകയുണ്ടായി. ആ ഗിഫ്റ്റ് സമ്മാനിക്കുന്നതിനും ആ പ്രോഗ്രാമിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറോളമുള്ള വീഡിയോസ് ഉണ്ട്. അതിൽ അവരുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസ് എപ്പോഴാണെന്ന് ഓരോരുത്തർ ചോദിക്കാറുണ്ടായിരുന്നു. ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത മാസം, അതായത് ഏപ്രിൽ 20 ഏപ്രിൽ 20 സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ACൻ്റെ ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഉണ്ടാവുകയുള്ളൂ. ബഹുമാനരെ, നമ്മുടെ ഓൺലൈൻ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് സർവീസ് കോഴ്സ് ഇതാണ്ട് 5 നീണ്ടു നിന്ന ഒരു ക്ലാസ്. അതിപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പം 2 ആകുകയാണ്. അതിൻ്റെ സെപ്റ്റംബർ 10 കൂടി സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ജനുവരി 1 തന്നെ നമ്മുടെ ഈ കോഴ്സ് ഇവിടെ പൂർണ്ണമായി. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെയൊരു ഒത്തുകൂടൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയും ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും അതിന് പൂർണ്ണ സമ്മതം തരികയുമാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒത്തുകൂടൽ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് ഇതിൽ പറയാനുള്ളത് ഈ ഗ്രൂപ്പിലുള്ള ഈ 53 അല്ലേ, 53 പൂർണ്ണമായ സപ്പോർട്ട്, ഒരേ മനസ്സോടുകൂടിയുള്ള അവരുടെ ഒരു സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്.
ഇന്ന് വിദേശത്തു നിന്നും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത് സൺഡേ ആണ്, അവരെല്ലാം ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ സാഹചര്യം കൊണ്ട് അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. പലരും അവരുടെ അവസ്ഥകളെ കുറിച്ച് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ആ സപ്പോർട്ടാണ് നമ്മൾ. അംഗബലം ഇപ്പോൾ കുറവാണെങ്കിൽ പോലും അവരുടെ എല്ലാം ആ സപ്പോർട്ടിന് ആദ്യമായിട്ട് തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, തെക്ക് മുതൽ വടക്ക് വരെയുള്ള ആ ഭാഗങ്ങളിൽ നിന്നുള്ള പല ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ പങ്കുകൊള്ളുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കും എല്ലാവിധ ആ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെയൊരു അധ്യക്ഷ സ്ഥാനമൊക്കെ വഹിക്കാനുള്ള അവസരം കിട്ടിയത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങേ ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു സാഹചര്യം വന്നു ചേർന്നപ്പോൾ ഉണ്ടായ ഒരു ടെൻഷൻ. പിന്നെ ഇത് പതിവില്ലല്ലോ, നമുക്കത്ര പ്രാക്ടീസ് ഒന്നും പോരാ. അതുകൊണ്ട് ഒരു വലിയ അധ്യക്ഷ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഞാൻ നടത്തുന്നില്ല. ഏതായാലും ഞങ്ങൾക്ക് ഈ 5 മാസം കൊണ്ട് ഈ ക്ലാസ് അത് നല്ല രീതിയിൽ നടത്തി തന്ന ശക്തി സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല, അടുത്ത ചടങ്ങിലേക്ക് നിന്ന് കടക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ചടങ്ങാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറെ ആദരണീയമായിട്ടുള്ള മുജീബ് വാരി അവരുകളെ ഈ രീതിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ഉസ്താദ് നിറഞ്ഞ പ്രിയപ്പെട്ട സാർ, മറ്റു പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാ നിലക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഈ ഒത്തുചേരൽ എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എനിക്ക് ഒരു മനസ്സിൽ ഉത്ഭവിക്കുന്നില്ല. എന്നാലും ഈ ഒത്തുചേരൽ എല്ലാ നിലക്കുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങില് നമ്മുടെ അംഗങ്ങളായിട്ടുള്ള പലർക്കും ഈ ചടങ്ങില് പങ്കുകൊള്ളുവാൻ സാധിച്ചിട്ടില്ല. അവർക്ക് എല്ലാവർക്കും വേണ്ടി അപ്പോ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളുടെയും ഷെഫി സാർ കേൾക്കുക. ഞങ്ങള് ഈയൊരു കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതില് ഏതാണ്ട് 1 മാസം 1.5 മാസം നീണ്ടു നിന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ വളരെ സസ്പെൻസോടുകൂടി കാര്യങ്ങളൊക്കെ നടത്തണമെന്നായിരുന്നു മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളുടെയും നിർദ്ദേശം. അപ്പോൾ ഇതുവരെയും ഞങ്ങളത് പരിപാലിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് അംഗങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞങ്ങൾ ഷഫീഖ് സാറിന് ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ്. വീണ്ടും ഉപഹാരം ചെയ്തില്ല, ഇതൊരു സ്നേഹ സമ്മാനമാണ്. കാരണം ഗ്രൂപ്പിൽ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടാവുമ്പോ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഈ അഭിപ്രായങ്ങളെല്ലാം കോർത്തിണക്കി എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം വീണ്ടും ഒരു സ്നേഹ ഉപഹാരം മാഷിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എന്നും ഈ ഒരു ഗ്രൂപ്പിന്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലേ ആഗ്രഹങ്ങൾ.
ഇവിടെ ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഉപഹാര സമർപ്പണം നമ്മൾ നടത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ 53 പേരായിരുന്നു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 40-45 പേരോളം ഉള്ള ഒരു വേറൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കുകയും ആ ഒരു ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെന്നും മാഷ് അങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നു. സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ കാര്യം ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിനെ ഒരു നല്ല രീതിയിൽ ആ ചടങ്ങ് നടത്തണമെന്ന് മണികണ്ഠചേട്ടനാണ് അഭിപ്രായപ്പെട്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ത്രൈലേശ്വരനെ അറിയിക്കുകയും അതിന് പിന്നീട് എന്നെ അറിയിക്കുകയും ഞങ്ങൾ മൂന്നുപേരും കൂടി അത് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിൽ അത് പങ്കുവെക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു എന്താ പറയാ സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത്. 45 പേരോളം ഒരേ മനസ്സോടുകൂടി അഭിപ്രായങ്ങൾ മുമ്പോട്ട് വെക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു എമൗണ്ട് തീരുമാനിക്കുകയും അതിനൊരു ഫിക്സ്ഡ് എമൗണ്ട് വെക്കുകയും അതിന് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു സമയം വെക്കുകയും എല്ലാം ചെയ്തു. കൃത്യമായി തന്നെ ഞങ്ങളൊരു ഡേറ്റ് വെച്ച ആ സമയത്ത് തന്നെ നമ്മുടെ ആ ടാർഗറ്റ് ഫില്ലാവുകയാണ് ചെയ്തത്. അതെങ്ങനെ നടത്തണം, ഈ ഉപഹാരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം എന്ന് ഏതാണ്ട് ഒരു 5 ദിവസം കൊണ്ട് തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും പിന്നീട് ആ ക്യാഷൊക്കെ കളക്ട് ചെയ്യുന്നതിനുള്ള സമയമാണ് ഇത്രയും വേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത പൈസയിൽ കുറച്ച് പൈസ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചടങ്ങിൽ കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ആ പൈസ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ശാരീരികമായിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് സംഭാവന ചെയ്യണമെന്നാണ് മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ അറിയാവുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ള ഒരാളുടെ പേര് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളത് മാഷിന് അറിയാമായിരിക്കും. അപ്പോൾ മാഷിൻ്റെ അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ട് ഈ പരിപാടി കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ അത് തീരുമാനിച്ച് ഉറപ്പിച്ച് നമുക്ക് ഈ ഫണ്ട് അവിടെ കളക്ട് അവരുടെ കയ്യിൽ എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു സഹായം കൂടി ആകും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു സഹായം മാഷിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഏതായാലും ഇത്രയും നല്ല ഒരു പരിപാടി ഞങ്ങൾക്കിവിടെ ചെയ്യുവാൻ സാധിച്ചത് ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഒരു പക്ഷേ നമ്മൾ ഈ ഒരു ഡേറ്റ് ഇങ്ങനത്തേക്ക് ആക്കിയിട്ടുള്ളത്. കാരണം ഫെബ്രുവരി ലാസ്റ്റ് സമയത്തേക്ക് നാട്ടിലെത്തുവന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫെബ്രുവരി ലാസ്റ്റിലേക്ക് ഇത് എത്തിയത്. ഇതുവരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓൺലൈനൊന്നും കണ്ടില്ല. അപ്പോൾ ഏതായാലും എത്തിച്ചേർന്നതിലുള്ളൂ, വളരെ നന്ദിയുണ്ട്. അപ്പോൾ റോഫിയേറ്റിനൊക്കെ ഇതിന് നമുക്ക് ഒത്തിരി സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ തന്നതാണ്. റോഫിയേറ്റിനുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഷെഫീഖ് മാഷിനെ ക്ഷണിക്കാം. എന്താ ഞാനിതിൽ പറയാം, ഒരു വേദിയിൽ നിന്ന് സംസാരിച്ചൊന്നും എനിക്ക് ഒട്ടും ശീലമില്ല. വിദ്യാർത്ഥികളുടെ മുന്നിൽ ക്ലാസ് എടുത്തുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അതും ഈ ലെവലിലുള്ള ആളുകളുടെ മുന്നിൽ ക്ലാസ് എടുത്ത് പരിചയം ഇല്ലാത്തതാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിൽ നല്ല സന്തോഷമുണ്ട്. കാരണം ഞാനൊരു ഏകദേശം 10 വർഷത്തോളമായി ഈ ടീച്ചിങ് മേഖലയിൽ തുടർന്നു പോകുന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലത്തെ ക്ലാസ്സുകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഒന്നെങ്കിൽ നേരെ 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, അല്ലെങ്കിൽ +2 ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമയോ ITIയോ ആ കഴിഞ്ഞ കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവരുടെ ഒക്കെ ഒരു സ്വഭാവത്തിലുള്ള ഒരു സംഭവം തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വീട്ടുകാരുടെ ഫോഴ്സിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മറ്റ് ലക്ഷ്യങ്ങളിൽ വന്ന് പഠിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ വന്ന സമയത്ത് എല്ലാവരും എന്തെങ്കിലും ഫീൽഡിൽ മറ്റ് ഫീൽഡുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇത് പഠിക്കാനുള്ള ചെറുപ്പം മുതലേ ഉള്ള താല്പര്യം കൊണ്ട് അത്രയും ആത്മാർത്ഥത കൊണ്ട് വന്ന് പഠിക്കുന്നത്, അതായത് നിങ്ങളുടെ ആ സംശയങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാവും.
മറ്റുള്ള കുട്ടികളോട് സംശയങ്ങൾ ചോദിക്കുന്നതൊക്കെ റയറാണ്. എപ്പോഴെങ്കിലും ഒരു സംശയം വന്നാലായി അത് നമുക്ക് എന്നാ ചിലപ്പോൾ ആഗ്രഹം തോന്നും ക്ലാസ് എടുക്കുമ്പോൾ ഈ കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. അതുണ്ടാവില്ല, പിന്നെ ഇവിടെ സംശയം മാത്രമേ ഉള്ളൂ. കാരണം അത് നിങ്ങൾക്കൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള അത്ര ആളുകളായതുകൊണ്ടാണ്. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് മുഖം കാണാതെ ഇത്രയും ആളുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എപ്പോഴും ക്ലാസ് എടുക്കുന്നത് നേരിട്ട് കുട്ടികളെ കണ്ട് ആ ലെവലിൽ ക്ലാസ്സാണ് എടുത്ത് കൊടുക്കുന്നത്. ഇനി ലോക്ക്ഡൌണിന്റെ തുടക്കത്തിൽ കുറച്ച് ആളുകൾ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചു, അവർക്ക് വേണ്ടി ഞാൻ ക്ലാസ് തുടങ്ങിയിരുന്നു. അതും വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. അപ്പോഴും എല്ലാവരും മുഖം കാണും. അന്നത്തെ വീഡിയോ കോൺഫറൻസിൽ ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മളെ പരികുഞ്ഞിക്ക, അതേപോലെ തന്നെ ശിവദാസ് ഏട്ടൻ, അവരൊക്കെ അതിലുണ്ടായിരുന്നു. അവർ പിന്നീട് ഈ ഒരു അഡ്വാൻസ്ഡ് കോഴ്സിലേക്ക് കൂടെ വന്നതാണ്. അതിനുശേഷം ആ വീഡിയോ കോൺഫറൻസിങ് വഴിയുള്ള ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നീട് ക്ലാസ് ഒന്നും നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളല്ല വേറൊരു കോഴ്സിൽ അഡ്മിഷൻ എടുത്തിരുന്നത്? മുജീബ് സുഹേരി, നിങ്ങൾ തന്നെയല്ല വേറൊരു ഓൺലൈനിൽ അഡ്മിഷൻ എടുത്തിരുന്ന ആള്? ആ ഓക്കെ, ഇവരാണ് ശരിക്കും പറഞ്ഞാല്. ആ ഓക്കെ, ആ ഇങ്ങനെ ഒന്ന് രണ്ട് ആളുകളാണ് എനിക്ക് വിളിച്ചത്. ആ നിങ്ങളതല്ല ആദ്യം വിളിച്ച ആൾ അവരായിരുന്നു, മുജീബ് സുഹേരി ആയിരുന്നു. നിങ്ങൾ തന്നെയല്ലേ അഡ്മിഷൻ എടുത്തിരുന്നു, 2000 രൂപ ഫീസ് അടച്ചിരുന്നു എന്ന് പറഞ്ഞു? ആ ഓക്കെ, അങ്ങനെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കൊടുത്തിരുന്നു, നിങ്ങൾക്ക് അങ്ങനത്തെ കോഴ്സ് ഹോം അപ്ലയൻസസിന്റെ കോഴ്സ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാനും തന്നെ എന്തായാലും ഒന്ന് അങ്ങനെ ഒന്ന് തുടങ്ങി വെക്കാമെന്ന് കരുതി. ഞാൻ പരമാവധി പ്രതീക്ഷിച്ചിരുന്നത് ഏറിപ്പോയ 10 പേര്, അതാണ് പ്രതീക്ഷിച്ചിരുന്നത്. നമ്മുടെ ചാനലിലും ആ സമയത്ത് ഒരു 4000 5000 അത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾ 1000 ആളൊക്കെ, അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്, 1000 ആൾ മാത്രമാണ് കറക്റ്റ് ഫോളോ ചെയ്തു പോകുന്നത്. അപ്പൊ ആ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അതങ്ങ് പെട്ടെന്ന് കയറി, ഞാൻ പ്രതീക്ഷിച്ചതിലേറെ അപ്പുറത്തെ. അതും ഈ കോഴ്സ് കഴിഞ്ഞതോടുകൂടി അടുത്തൊരു കോഴ്സിനും ഇതുപോലെ ഓൺലൈനിൽ ആളുകൾ ഫില്ലിംഗ് ആയി. അതിന് അർത്ഥം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ പല ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പഠിക്കണം, എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാലും ഫുൾ ടൈം കോഴ്സുകളാണ്, എന്തായാലും ജോലിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ നേരിട്ട് വന്നതായിരിക്കാം. എന്തായാലും ഈ ഒരു അവസരത്തിൽ എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ഈ ലെവൽ പ്രോഗ്രാമല്ല കരുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആകെ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, കുറച്ച് ആളുകളെങ്കിലും നേരിട്ടൊന്ന് കാണുക. ഇവിടെ നമ്മൾ ഞാൻ ആകെ ഈ പ്രോഗ്രാമിന് മുമ്പ് കണ്ടിട്ടുള്ളത് മണിയേട്ടനെ മാത്രമാണ്. അത് മൂപ്പര് മൂപ്പര നാട്ടുകാരെ തന്നെ പറയുന്നുണ്ട് ചാത്തൻ സേവ നടത്തിയിട്ട് ഇന്ന അങ്ങോട്ട് കൊണ്ടുവന്നതാണ് എന്നുള്ളത്. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുണ്ട്. ഒരു എ സിന്റെ കുറേ ഭാഗങ്ങൾ ഞാൻ മൂപ്പരുടെ നിന്ന് പഠിച്ചെടുത്തത്. അങ്ങനെയപ്പോൾ നമ്മൾ എസിന്റെ PCB കോഴ്സ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഉള്ള എല്ലാ ആളുകളും ഇന്നലെയും ഇന്നും ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒന്ന് കൈമാറുക, അത് മാത്രമായിരുന്നു പ്ലാന്. പക്ഷേ അത് ഇവരൊക്കെ കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് തുടക്കം കുറിച്ചത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളൊക്കെ നന്നായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, ക്ലാസ്സിൽ ഹാപ്പി ആണ് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം എപ്പോഴും നമ്മളൊക്കെ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികൾ ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞാൽ അവർ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയിട്ടുണ്ടാവും. അവർ പിന്നെ ഇലക്ട്രോണിക്സുമായിട്ട് ഒരു ടച്ചും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇപ്പോഴത്തോടെ ഞാൻ കുട്ടീനെ കണ്ടിരുന്നു, അവൻ ഇതിലൂടെ പോകുന്നൊരു ബസ്സിൽ ഡ്രൈവറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു ഇതാണ്. കാരണം നമ്മൾ പിന്നെ ഒരു വർഷത്തോളം എഫേർട്ട് എടുത്ത് അവർ ഫീസ് തന്നിട്ടാണ്, എന്നാലും നമ്മൾ പഠിപ്പിച്ചിട്ട് അവർ വേറെ ഫീൽഡിലേക്ക് മാറിപ്പോകുമ്പോൾ അപ്പോൾ അതിലെ കുഴപ്പമാണ്. അവർക്ക് എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ സാലറി കുറവായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു വർക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക ഫസ്റ്റ് ടൈം. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ അത്രയും സമയം ക്ഷമിച്ച് നിൽക്കാനുള്ള കഴിവുണ്ടാവില്ല. അവർ വേഗം അത് ഒഴിവാക്കി, ഇതേപോലെ ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡെയിലി 800 1000 രൂപ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ മാറിപ്പോവാണ്. പക്ഷേ ഈ പഠിച്ച ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇത് പഠിക്കണം, ഇത് നമ്മുടെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആളുകളാണ്. അത് തന്നെയാണ് ഇങ്ങനത്തെ ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ എനിക്കൊരു പ്രത്യേക താല്പര്യം. നമ്മൾ പഠിപ്പിച്ചത് വേസ്റ്റായി പോകില്ല, എന്തായാലും അത് പഠിച്ച ആളുകൾക്ക് ഉപകാരം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വന്നതിൽ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാം. ജയദേവട്ടാ, നന്ദിയുണ്ട് ഷഫീഖ് സാറ്. അടുത്തായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണമാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് നമ്മുടെ മാഷ് നേരിട്ട് കൈമാറും, ബാക്കിയുള്ളവർക്ക് അത് അയച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പേര് ഇവിടെ വന്നിട്ടുള്ളവരുടെ പേര് ഓരോരുത്തരായിട്ട് വിളിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വന്ന് കൈപ്പറ്റുക. അപ്പോൾ അവർ സ്വയം പരിചയപ്പെടുത്തി അവരുടെ ഈ കോഴ്സിൽ ഒരു അനുഭവം കൂടി പങ്കുവച്ചിട്ട് പോകണമെന്ന് അറിയിക്കുക. ഒരനുഭവം പങ്കുവച്ചിട്ട് പോകും. പ്രദീപ് കുമാർ,
ആ സമയത്ത് അത് വാങ്ങിയിട്ട് കുറച്ച് ഒരു സോൾഡറിങ് അയണൊക്കെ വാങ്ങിയിട്ട് എന്തായാലും എനിക്ക് റേഡിയോ ഉണ്ടാകാൻ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലെ സാധനങ്ങളൊക്കെ അയച്ചു പെറുക്കുക, ഷോക്ക് അടിക്കുക, പരിക്ക് പറ്റുക, അങ്ങനെയൊക്കെ നല്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക് ഷോക്ക് അടിച്ചിട്ട്. എനിക്ക് ഒരു ട്യൂബിലൈറ്റ് റിപ്പയർ ചെയ്തിട്ട് കത്തുന്നില്ല, ഞാൻ ദോശയുടെ താഴെ കുത്തിയിട്ട് കത്തുന്നില്ല, ഒന്ന് തിരിച്ചു നോക്കിയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ബോഡി ഈ പട്ടീസുമായിട്ട് ഷോർട്ടായി കിടക്കായിരുന്നു. ഞാൻ അതിൽ കയറി പിടിച്ചു, അത് വലിച്ച് പറിച്ച് ഞാനൊരു 3-4 മീറ്റർ ദൂരെ തെറിച്ചു വീണ് തലയ്ക്ക് പരിക്ക് പറ്റി. ഒരു 3-4 സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു, ഒരു കട്ടിലിനോട് അടിച്ചു വീണ്. അന്ന് ഞാൻ തീർന്നുകൊണ്ടായിരുന്നു. അങ്ങനെ അതാണ്, അതിന് ശേഷം വീട്ടിൽ നിന്ന് ഇതൊന്നും തുടരാൻ സമ്മതിക്കില്ല. അങ്ങനെ കുറെ കാലമായിട്ട് ഇതങ്ങനെ പഠിക്കും പഠിക്കും എന്നുള്ള ചിന്തയായിട്ട് നടന്ന് സിനിമ പറഞ്ഞവര് ഒരു സിംഹത്തിന്റെ മടയിലേക്കാണ് അവസാനം ഇലക്ട്രോണിക്സ് പഠിക്കണ മോഹമായിട്ട് ചെന്ന്. ഞാൻ അങ്ങനെ ഒരു മോഹമായിട്ട് ചെന്ന് വേറൊരു ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ പൈസ അടച്ചു, ഒരു 3-4 ദിവസം അറ്റൻഡ് ചെയ്തു. അത്ര എഫക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. പിന്നെ യാദൃശ്യമായിട്ടാണ് സാറിന്റെ വീഡിയോ കാണാനിടയായി. സാറിന്റെ ഒരു കാണാൻ എനിക്ക് ഇഷ്ടമായി. അപ്പൊ സാറിന്റെ ഒരു ബുക്കിന് സാറിന് ബുക്ക് എഴുതുന്നതായിട്ട് കണ്ടു. അപ്പൊ ഞാൻ ബുക്ക് ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് സാറിന് ബുക്കിന് ബുക്ക് ചെയ്തു. എന്നിട്ട് ബുക്ക് സാർ അയച്ചു തന്നു. എന്നിട്ട് അത് സാറ് ഇങ്ങോട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ബുക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ സാറിന് അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല, ഞാൻ സാറിന് ബുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ സാറിന്റെ കോഴ്സിനെ പറ്റി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് കോഴ്സ് തുടങ്ങി എന്ന് സാറ് പറഞ്ഞു. അപ്പൊ എനിക്ക് ചേരാവോ എന്ന് ചോദിച്ചു, ചേർന്ന കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് സ്പോർട്സിന് ചേരുന്നത്, ഈ കോഴ്സിലേക്ക് വന്നത്. പിന്നെ ഈ കോഴ്സ് ചേർന്നുകൊണ്ട് മറ്റേതങ്ങ് അവിടെ നിർത്തി, പക്ഷെ അതിന്റെ കാശ് പോയി, അത് വിട്ടോട്ടെ. അപ്പൊ ഈ കോഴ്സ് കൂടുതൽ എഫക്റ്റീവ് ആയിരുന്നു, സത്യം പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ. എനിക്ക് ടി വിയോട് വലിയ താല്പര്യമായിരുന്നു, ടി അതാണ്. പിന്നെ ഞാൻ ആംപ്ലിഫയർ അത്ര നോക്കിയിട്ടില്ല, ആംപ്ലിഫയറിലേക്കൊന്നും പോയില്ല. ടി വി ഒരു അതിനോടൊരു താല്പര്യമാണ്, ഒരു പിന്നെ അത് തന്നെ ഒരു ഒരു ടി വി സംഗതി. അത് കുറച്ച് പൈസ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. സത്യം പറഞ്ഞാൽ 1500 രൂപ കൊടുത്തൊരു കളസി വാങ്ങി, പക്ഷേ വീട്ടിൽ കൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. അഴിച്ചു നോക്കി അപ്പൊ പിന്നെ മനസ്സിലായത് എൻ്റെ യോക്ക് കംപ്ലൈൻ്റ് ആണ്. അപ്പൊ സാറ് വിളിച്ച് യോക്ക് എന്ത് ചെയ്യാൻ പറ്റും, യോക്കൻ അഴിച്ച് അതിൽ സാറ് പറഞ്ഞ അതിൻ്റെ സോൾഡർ അതിൻ്റെ കട്ടിങ് നോക്കിയിട്ട് അത് സോൾഡർ ചെയ്താൽ മതിയോ. ഞാൻ നോക്കി അഴിച്ചു. ആദ്യമായിട്ടാണ് അതൊക്കെ അയക്കുന്നത്, ചുരണ്ടി പിന്നെ അത് സോൾഡർ ചെയ്തു, വർക്ക് ചെയ്തു. പിന്നെ ബോർഡ് മാറ്റി, പുതിയ ബോർഡ് ഇട്ടു. ബോർഡിട്ട് ആ ടി വി വർക്ക് ചെയ്യുന്നവരുടെ സുഖം കിട്ടുമല്ലോ, അത് ഭയങ്കര സുഖമാണ്. ഈ ആകെയുള്ള ഇലക്ട്രോണിക്സിലെ നമ്മൾ എൻ്റെ അതിൻ്റെ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമ്പോഴുള്ള ഒരു സുഖമാണ്. അതിനുശേഷം ഞാനിപ്പോൾ 2 ടി വി റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കംപ്ലൈൻറ്റ്, പിന്നെ CRT TV. അതിനുശേഷം 2 TV പിന്നെ ബോർഡ് മാറ്റി, LED TV ബോർഡ് മാറ്റിയിട്ടുണ്ട്. അത് ഒന്ന് ബോർഡ് മാറ്റി, അതിനുശേഷമാണ് ഞാൻ സാറിനെ വിളിച്ചത്. പെട്ടെന്ന് ഒരു ടി വി ബോർഡ് മാറ്റി, അപ്പോൾ ഇതിൻ്റെ പിന്നെ ഈ റെസൊല്യൂഷൻ ശരിയാണ്, കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ സാറിനെ വിളിച്ച് കഴിഞ്ഞ് സാറ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് പെൺഡ്രൈവിലാക്കി അത് കുത്തി ആ നമ്പർ അടിച്ചപ്പോൾ ശരിയായി. അങ്ങനെ 2 TV റെഡി ആയിരുന്നു. ഒരു LED TV കിട്ടുന്നത്, പക്ഷെ അത് LCD ആണുള്ളത്. അത് LED ആക്കി മാറ്റാൻ എനിക്കൊരു ചെറിയ ഭയമുണ്ട്. അതിൽ പിന്നെ മൊത്തത്തില് പിന്നെ CCFL അയച്ച് മാറ്റണമല്ലോ. അപ്പോൾ ഞങ്ങളൊരു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 1 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓരോ വീടുകളിൽ കിടക്കുന്നതാണ്, അല്ലാതെ ഞങ്ങൾ അന്വേഷിച്ച് സുഹൃത്തുക്കളെ വീടുകളൊക്കെ നോക്കുമ്പോൾ ഇത് പിന്നെ 5000-6000 രൂപയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ തന്നെ ഇട്ടിട്ട് വേറെ ടി വി വാങ്ങുന്ന ആൾക്കാരെ. അങ്ങനത്തെ ടി വി കിട്ടിയതാണ്, അതുകൊണ്ട് കിട്ടിയതാണ്. അല്ലാതെ ഈ LED കിട്ടാൻ, മറ്റേ CRT TV ഇഷ്ടം പോലെ കിട്ടാനാണ് സെക്കൻഡ് ഹാൻഡ്. ഇത് പക്ഷേ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജയദേവന് വലിയൊരു ടി വി കിട്ടിയ ലോട്ടറി അടിച്ച പോലെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അതൊക്കെ ലോട്ടറിയാണ്, അതുപോലെ ആണ്. അപ്പോൾ എന്തായാലും പിന്നെ ഞാനൊരു പ്രൊഫഷണൽ, ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ 23 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ഇത് പ്രൊഫഷണലായിട്ടൊരു വേണമെങ്കിൽ തുടങ്ങാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. അടിക്കടി സാറ് വിളിക്കാറുണ്ട്, സംശയം തീർക്കാറുണ്ട്.
അപ്പൊ ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ പ്രൊഫഷണലായി ചെയ്യണതിന് റിട്ടയർമെന്റ് ചെയ്തു, അല്ലാതെ നമുക്ക് സമയം അധികം കിട്ടില്ല. അപ്പൊ ഈ ലോക്ക്ഡൌൺ നമ്മുടെ ഈ കൊറോണ ഒരു ഗുണം ചെയ്തു എന്ന് പറയണേ പറയാം. കൊറോണ കൊണ്ടാണ് ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു കോഴ്സ് ചേരാൻ കഴിഞ്ഞെന്നുള്ള ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാലും നമുക്ക് ഒരു വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ കളയും. അതിൽ തന്നെ കുറച്ച് അതിനിടയ്ക്ക് ആ പ്രജിലേഷനെ പരിചയപ്പെട്ടു കേട്ടോ. ശരി, കണ്ണൂരാണ് നടന്നപ്പോ എന്റെ വൈഫിന് ആ വീട് കണ്ണൂരാണ്. അപ്പൊ നമ്പർ നോക്കി വിളിച്ചപ്പോ പുള്ളിയെ, പുള്ളിക്ക് ഒരു ഗുദാം ഒരു കട ഒരു റൂമൊക്കെ ഉണ്ട്. അതില് പുള്ളി പുള്ളി വർക്ക് ചെയ്യുന്ന ഭയങ്കര അത്ഭുതം കേട്ടോ. അതുപോലെയൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കങ്ങനെ പറ്റില്ല. അത് ഇഷ്ടംപോലെ സമയം ഇരുന്നിട്ട് ഇങ്ങനെ പണിയാണ്. ഞാൻ അത്രയും സമയം ചിലവാക്കാൻ എന്റെ കയ്യിൽ ഇല്ല, അതാണ് പ്രശ്നം. ഞാൻ ചിലവാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടും. പുള്ളി നല്ല ഡയഗ്രാം ഒക്കെ വരച്ചിട്ടാണ് ചെയ്യുന്നത്, അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. അതെ, അപ്പൊ ഞാൻ പറഞ്ഞില്ല പുള്ളി എന്റെ വൈഫ് ഭാര്യ വീട്ടിലെ ടീ കേടായിട്ട് ഞാൻ പുള്ളിയെ വിളിച്ച് പറയില്ല. അതെ, അത് റിപ്പയർ ചെയ്തു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് എന്തായാലും വളരെ നല്ലൊരു അനുഭവമാണ്. ഇനിയിപ്പോ എന്തായാലും ഈ ഗ്രൂപ്പ് നിലനിൽക്കുന്ന തന്നെയാണ് വിചാരിക്കുന്നത് അല്ലെ. ഇനി ഇത് ഏത് കാലത്ത് ഇത് ലൈഫ് ലോങ് ആണെന്ന് വിചാരിക്കുന്നു അല്ലെ. ഏത് കാലത്തും ഇപ്പൊ ഇനി ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഇനി ജയദേവനെ വിളിക്കാം, പിന്നെ മണിയേട്ടനെ വിളിക്കാം, ആരെ വേണമെങ്കിൽ വിളിക്കാം. നിങ്ങളെ കൂട്ടത്തിലുള്ള ആരെ വേണമെങ്കിലും സംശയമുള്ളപ്പം വിളിക്കാം. അപ്പൊ നമ്പർ അവിടെ കിടക്കട്ടെ. അപ്പൊ പലരും പല മേഖലയില്ല ഡിഷൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന് ആ മേഖലയിലും കൂടെ ട്രെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു തരാനൊക്കെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു അനുഭവമായിരുന്നു, വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം മാത്രമല്ല എനിക്കിപ്പം ഇത് ഈ കോഴ്സ് ചെയ്ത് ഇപ്പം എന്റെ വീട്ടിലെ ഉപകരണങ്ങൾ, എന്റെ ഭാര്യ വീട്ടില്, എന്റെ അച്ഛനമ്മ താമസിക്കുന്ന വീട്ടിൽ, അങ്ങനെ മൂന്നാല് വീട്ടിലെ പെങ്ങളെ വീട്ടിലൊക്കെ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് അത് ഗുണകരമാണെന്നാണ്. ശരിക്കും നമുക്ക് വേറെ പുറത്ത് ചെയ്ത് കാശ് വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും. അപ്പൊ നമുക്ക് മാത്രമല്ല നമുക്കൊരു ഉപകരണത്തെ പറ്റിയുള്ള ധാരണയുണ്ട്. ഒരു പുതിയൊരു സാധനം വാങ്ങുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ നമുക്ക് നല്ല ധാരണയാവും. അങ്ങനെ എല്ലാ രീതിയിലും വളരെ ഗുണകരമായിട്ടാണ് എനിക്ക് ഈ കോഴ്സ് ഉണ്ടായിട്ടുള്ളത്. നന്ദി. ഉപയോഗിക്കാം, കട്ട് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഷെഫീഖ് മാസ്റ്ററിനെ വിശ്വസിച്ചുകൊണ്ട് പൈസ ഇറക്കാന്ന് ഞാൻ പറയുന്നു. അത് വലിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ, ചെറിയ എമൗണ്ട് അല്ലേ. ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കുക, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരി, താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിജു, ചേർത്തലയാടിപ്പോ വീട്. എൻ്റെ ശരിക്ക് സ്ഥലം ഇരിങ്ങാലക്കുടിയാണ്, ഇപ്പോൾ ചേർത്തല സെറ്റിൽഡ് ആയതാണ്. ഞാൻ യു എയിൽ ഒരു സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് കൊറോണ കാരണം കൊണ്ട് നമുക്ക് പണി കിട്ടി, കമ്പനി ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ കമ്പനി ടെർമിനേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഒരു രണ്ടോ മൂന്നോ മാസം മുന്നാണ് ഈ കോഴ്സിൽ ഞാൻ ചേരുന്നത്. കോഴ്സ് ചേരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ റൂമിൽ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു, ടി വിയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആകുലം ആശ്വാസം എന്ന് പറഞ്ഞാൽ മൊബൈൽ, യൂട്യൂബ് ഇത് തന്നെയാണ്. അപ്പോൾ കൂടുതലും സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ്സ് ആണ് ഞാൻ കൂടുതലും വാച്ച് ചെയ്യുന്നത്. അതായത് പുതിയ പുതിയ സൗണ്ട് ബാറുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതാണ് പുതിയത് മാർക്കറ്റിൽ വരുന്നത്, അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതിനിടയ്ക്ക് ഈ ഇതുണ്ടല്ലോ ആംപ്ലിഫയർ, ആംപ്ലിഫയർ ഡി ഡു യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് കുറെ ഒരുപാട് പ്രൊജക്ടുകൾ കാണിക്കും. അങ്ങനെയുള്ളതും കുറെ കാണാനിടയായി. അപ്പൊ അതിനിടയ്ക്കാണ് ഷെഫീഖ് ഭായിയുടെ യൂട്യൂബ് ചാനല് കാണാനിടയായത്. അതിൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏതൊരു യൂട്യൂബ് ചാനലില് ഏതൊരു വ്യക്തി പറയുന്നതാണെങ്കിലും ഇൻകംപ്ലീറ്റ് ആണ്. ഒരു ഒരു സബ്ജക്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് വരെ ഷെഫീഖ് ഭായ് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും 100% ആയിരുന്നു. ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിലും ആൾ 100% അതിൽ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പുള്ളി യൂട്യൂബ് ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ചേർന്നു. ഒരിക്കലും ഇതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരിക്കലും ഇലക്ട്രോണിക്സ് എന്താ പറയുക, ഒരു മാസ്റ്റർ ആവണമെന്നോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിനോട് ഒരുപാട് പ്രണയമോ ഒന്നും ഉണ്ടായിരുന്ന ആളൊന്നുമില്ല. ജസ്റ്റ് യൂട്യൂബിലൂടെ ഇതിനെ ഞാൻ പ്രണയിച്ചതാണ്. ഇലക്ട്രോണിക്സിനെ പ്രണയിക്കാൻ കാരണം യൂട്യൂബാണ്. അതിനെ അതിലേക്കാൾ ഉപരിയായിട്ട് ഷെഫീഖ് ഭായിയുടെ ക്ലാസ്, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആളുടെ ആ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ചില സബ്ജക്റ്റുകൾ ചിലർ വഴിയാണ് നമ്മളായിട്ട് ഇരിക്കുക. സബ്ജക്റ്റിനോട് ചിലപ്പോൾ നമുക്ക് തീരെ താല്പര്യമുണ്ടല്ലോ. കാരണം നാട്യസം കോളേജിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർ, ഒരുപാട് എം ഫിൽ ഒക്കെ കഴിഞ്ഞ ടീച്ചറാണ്, ആ ടീച്ചർ പഠിപ്പിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല.
എവിടെ ഇരിക്കുന്ന ഒരു ഷെഫീക്ക് പഠിപ്പിച്ചപ്പോ അല്ലെങ്കിൽ പറഞ്ഞു തന്നത് എനിക്ക് വളരെ ലളിതമായി പറഞ്ഞു തന്നപ്പോ എനിക്ക് അത് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇലക്ട്രോണിക്സ് ഇത്രയേ ഉള്ളൂ എന്ന ഒന്ന് നമുക്ക് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ വന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് വിളിച്ച് ക്ലാസ്സിൽ അറ്റൻഡ് ചേർന്നത്. എനിവേ ഇതൊരു നഷ്ടമല്ല ഏതൊരാൾക്കും. ഇപ്പൊ ഇനിയിപ്പോ ഒരു പുതിയ ഒരാൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ ഒരിക്കലും ഇതൊരു നഷ്ടം ആയിരിക്കില്ല. ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല ഞാനിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയല്ല. നിങ്ങളെ എല്ലാവരും കാണാനും അതിനേക്കാൾ ഉപരിയായിട്ട് ഷെഫീഖ് എന്ന വ്യക്തിയെ നേരിട്ട് കാണാൻ കൂടിയാണ്. 190 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ എത്തിയത്. സത്യമായിട്ട് പറയാം, അത് ഞാൻ ഒരിക്കലും ഇത് ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ആള് ഇത് കൊറിയർ അയച്ചതരാന്ന് പറഞ്ഞതാണ്. നമുക്ക് അത്രയും മതി, ഒരു ചെലവില്ല. ഇപ്പൊ ഇവിടുത്തെ പെട്രോൾ ചെലവ് അറിയാം, 91 രൂപ 33 പൈസയാണ് ഒരു ലിറ്ററിന്. അപ്പോ ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ ഒരു 3000 രൂപയുടെ അടുത്ത് വേണം, 3000 രൂപ മേലെ വേണം. അപ്പൊ 190 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വരണമെങ്കിൽ നമ്മൾ ആ ഒരു അധ്യാപകനോടുള്ള നമ്മളുടെ മനസ്സിൽ ആളുടെ സ്ഥാനം എന്തായിരിക്കുന്നത് നമുക്ക് ആലോചിച്ചാലോ. ഓക്കെ, അപ്പോ ഈ ഒരു കോഴ്സ് ഒരിക്കലും ഒരു നഷ്ടമല്ല. നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ പഠിച്ചാൽ മതി, ഇതിന് വേണ്ടി ഇരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമ്മളിരുന്ന് പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാനായിട്ട് സാധിക്കും. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും പ്രയാസം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇത്രയും ലളിതമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യം വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് വരും. പക്ഷെ എന്നെ പോലെ ബേസ് ഒന്നും ഇല്ലാത്ത ആൾക്ക് മനസ്സിലായി, ക്ലാസ്സുകൾ മനസ്സിലാകും, എന്നിട്ട് നമ്മളിനി വർക്കൗട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കുറച്ച് ബോർഡുകൾ കിട്ടണം, അതിനെ വർക്കൗട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അതുങ്ങൾ കാരണം കൊണ്ട് എനിക്ക് ഇതിനൊന്നും പറ്റുന്നില്ല, അതാണ് സത്യം. കുറച്ചു നേരം ഇരിക്കണം എന്നുണ്ട്, പക്ഷെ കുട്ടികൾ കാരണം കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വിടില്ല അവര്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇനിയൊരു അവസരം എന്തായാലും നമ്മളെ അതിനെന്തായാലും അവസരം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. കുട്ടികളുടെ പറഞ്ഞിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എനിക്കിതൊരു പ്രൊഫഷൻ ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോ ഷെഫീഖ് മാഷിനും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു. കുറെ കാലത്തിന് ശേഷമാണ് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണേ. അതായത് വലിയ പഠിത്തമുണ്ടായിട്ടല്ല കേട്ടോ, അവിടെ കമ്പനികളിൽ ഇങ്ങനെ ഓരോ ട്രെയിനിങ് ഉണ്ടാവും. അത് വെറുതെ രണ്ടുപേരും ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം പറഞ്ഞുകൊണ്ട് പോകും. പോകുമ്പോൾ ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരും, അവർ കൈ കാശം മേടിച്ചുകൊണ്ടുപോകും, നമുക്ക് ഒന്നും കിട്ടൂല. ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് കൈ കിട്ടി എന്നുള്ള ഒരു ഇതുള്ളൂ. പക്ഷെ ഇത് അതുപോലെയല്ല. അതാണ് ഞാൻ അവിടെ നിന്ന് തൊട്ട് ഫെബ്രുവരി വരെ വരാൻ തന്നെ ആദ്യം തന്നെ വരാൻ കാരണം അതാണ്. മാഷിനെ കാണാം, നിങ്ങളെല്ലാവരെയും കാണാം. പിന്നെ ഇന്ന് വൈകിയതിൽ കുറച്ച് ക്ഷമ ചോദിക്കുകയാണ്, കാരണം വണ്ടി ഓടിച്ചാ വന്നത്. അപ്പൊ അത്രയും ദൂരം ഒരു 3.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞാൻ അലുവ. അപ്പൊ റോഡും അവിടെ വണ്ടി ഓടിച്ച ഇവിടെ വണ്ടി ഓടിക്കുന്നതിന് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതായിരുന്നു. നേരത്തെ ഇറങ്ങി വീട്ടിൽ നിന്ന്, പക്ഷേ അപ്പോ ഇലക്ട്രോണിക്സ് പഠിക്കാൻ ചെറുപ്പത്തില് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതുപോലെ സോൾഡറിങ് അയണും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. പല സാധനം ഇലക്ട്രോണിക്സ് ഫോർ എവരിബഡി എന്ന് പറഞ്ഞൊരു ബുക്ക് കിട്ടുമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇങ്ങനെ ഇടയിലൊക്കെ പോകുമ്പോ കാണാണ് അതൊരു ബുക്ക്. 15 രൂപ 20 രൂപ 28 ആയിരുന്നു. അതിൽ നോക്കി ഇതുപോലെ കിളി കരയണ സൗണ്ട് ഇതൊക്കെ നമ്മൾ അതിന്റെ പാർട്സ് ഒക്കെ മേടിച്ചുകൊണ്ടിരും. നമ്മൾ ഉണ്ടാക്കിയ കിളി തൊട്ട് കരയാറില്ല, അത് വേറെ കാര്യം. കാരണം അതേ പിറ്റേട് ഈ NPN ഉം PNP ഒക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ഇപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. അപ്പൊ അതിന്റെ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഗൾഫിലാണ്, AC റിലേറ്റഡ് ഇതാണ്. അപ്പോ അടുത്ത കോഴ്സിലേക്ക് ഞാൻ ബുക്ക് ചെയ്തായിരുന്നു, എന്റെ പൈസ അടക്കാൻ പറ്റിയിട്ടില്ല. അത് നല്ലത് ഒന്നായിരണം, അതില് തുടർച്ചയായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ബോർഡും കൂടിയും ഒന്ന് പഠിക്കണമെന്നുള്ള ഇതുണ്ടായിരുന്നു. ഇതുപോലെ പ്രതിവേട്ടം പറഞ്ഞ മാതിരി റൂമിൽ വന്നു കഴിഞ്ഞാൽ ആകെയുള്ള ഇത് യൂട്യൂബ് അറിഞ്ഞു. ടി വി ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ടി വി അങ്ങനെ കാണണ വലിയ ഇതുണ്ടായില്ലായിരുന്നു. അപ്പൊ യൂട്യൂബിൽ ഇലക്ട്രോണിക്സിന്റെ അസംബിൾ ചെയ്യണോ അതൊക്കെ ഇങ്ങനെ കാണുന്നത്. അങ്ങനെയാണ് ഷെഫീഖ് മാഷിന്റെ ചാനൽ കണ്ടത്, അങ്ങനെ വിളിച്ച് ഇത് ചെയ്തത്. അപ്പൊ കോഴ്സ് കൊണ്ടും പിന്നെ നമ്മുടെ എല്ലാവരുടെ ഹെൽപ്പ് കൊണ്ട് കുറെ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അതൊന്നും
ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. കാരണം അവിടെ വെച്ച് തന്നെ ചെറിയൊരു തേപ്പോട്ടി ആണെങ്കിലും അത് ശരിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ അവിടെ നമുക്ക് ഇതുപോലെ ടിവിയുടെ ഇതോ ഒന്നും നമുക്ക് കിട്ടാറില്ല. കാരണം അവിടുത്തെ മിക്കതും യൂസ് ആൻഡ് ത്രോ അല്ലെങ്കിൽ ആ ബോർഡ് മൊത്തം മാറ്റുക എന്നുള്ള ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് അത് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ റൂമിലിരുന്ന് സൗകര്യങ്ങൾ കുറവാണ്. റൂമിൽ നമ്മളിപ്പോ ഒരു ടി വി ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ അത് ഭാവിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ട്. കാരണം ഞാനും മാർച്ചിൽ എനിക്ക് ടെർമിനേഷൻ കയ്യിൽ കിട്ടിയതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഇത് കണ്ടത്, ഇതിൽ ചേർന്നതും. ആരെയോ പ്രാർത്ഥന അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടെന്ന് പറഞ്ഞാല് ജൂണിൽ തിരിച്ച് കമ്പനി വിളിച്ചു. അങ്ങനെ ഇപ്പൊ അവിടെ കയറി ഇതുണ്ട്. ഇനി എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളത് പഠിച്ചവന് മാത്രം അറിയാൻ പറ്റും. തിരിച്ചു അത് ഞാൻ എനിക്ക് കമ്പ്യൂട്ടർ പരമായിട്ട് കുറച്ച് അറിയാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ കുറെ പുതിയ സോഫ്റ്റ്വെയർ ഒരു ഇത് ചെയ്തപ്പോ അതിനകത്തുള്ള കംപ്ലീറ്റ് ഡാറ്റ എൻട്രിയും ഞാനാണ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് മാത്രം അറിയാവുന്ന കുറെ സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്ന കാരണം ഒരു ഭാഗ്യമായതാണെന്ന്. ഈ ശരിക്കും മായസാന്ന് പറഞ്ഞല്ലോ, ഒരാൾ ഒരു എവിടെയോ വർക്ക്ഷോപ്പിൽ പോയപ്പോ ഒരാള് പറഞ്ഞ ഇതൊക്കെയില്ല. അതുപോലെ നമ്മൾ കുറച്ച് സീക്രട്ട് ഇത് ചെയ്ത് വെച്ചിട്ട് ബാക്കി ആൾക്ക് വേറെ ഒരു ലോക്കൽ വന്നാണ്. പക്ഷെ പുള്ളിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബേസിക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ഇതാവും. അപ്പോ ഇൻഷാ ഇത് തീർച്ചയായിട്ടും ഗ്രൂപ്പിലും ഇതിലൊക്കെ ആയിട്ട് സജീവമായിട്ട് ഉണ്ടാവും. എല്ലാവരുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്റെ പേര് സിനീഷ്, ആണ് ഇവിടെ കോട്ടയ്ക്ക് തന്നെയാണ് വീട്. അപ്പൊ ഞാൻ ഇലക്ട്രോണിക്സിലേക്ക് എത്തിപ്പെട്ട എങ്ങനെ വെച്ചാല് ഞാൻ കറണ്ട് വോൾട്ടേജ് സെർച്ച് ചെയ്ത് ടെലികോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഡൗട്ട് വന്നു. അപ്പൊ കുറെ മുന്നത് പഠിച്ച ഇലക്ട്രിക്കൽ പഠിച്ചതാണ്. അപ്പൊ എന്നാലും ഡൗട്ട് വന്നപ്പോ ഞാൻ സെർച്ച് ചെയ്തു. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് സാറിന്റെ ക്ലാസ്, ഈ വോൾട്ടേജ് എങ്ങനെയാണ് കറണ്ട് എങ്ങനെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഇലക്ട്രോണിക്സ് ആദ്യം പറഞ്ഞു ബുക്കിന്റെ ബുക്ക് ഇറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ടു. അപ്പോ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ആദ്യമായിട്ട് പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. പഠിക്കേണ്ട ടൈമില് പഠിച്ചില്ല. അപ്പോഴാണ് എന്താ പറയുക വെച്ചാല് ഇതിനോട് കൊറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടോ. ഒരു നേരത്തെ പറഞ്ഞാരി പുലിമടയിലാ വന്ന് ചാടി ചെയ്തിട്ടാരി ആദ്യം കൊറേ തെരഞ്ഞെടുന്ന അവസാനം മൊബൈലിലാ പോയി ചാടി. വലിയ ചാടി പറഞ്ഞാല് ഒന്നും അറിയാത്തോടത്താ പോയി ചാടി. നമ്മളെ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കി എത്തപ്പോത്തിന് വരെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് ഒരിക്കൽ തോന്നി. അതുപോലെ തന്നെ എന്റെ ടൈം കഴിഞ്ഞ് നിങ്ങക്ക് വേറെ എവിടെയും നോക്കാം. പിന്നെ അങ്ങനെ ലാപ്ടോപ്പിൽ നോക്കി സിസിടി നമ്മള് ചെല്ലുന്നോടത്ത് അവിടെ ആ ഫീൽഡ് മോശമായി പോവാണ്. നമ്മളെ കുഴപ്പമൊക്കെ ഉണ്ടാടോ. ഇത് പിന്നെ ഓൺലൈനിൽ ആയതുകൊണ്ട് പിന്നെ സാറൊന്നും പറയില്ല എന്നുള്ളതിലാണ് പിന്നെ വിചാരിച്ച വന്നത്. ഒന്നുമില്ല, ഞാന് എന്ത് ക്ലാസ് ഫുള്ള് കേട്ട് കഴിഞ്ഞില്ല. കേട്ടെടുത്തോളം പിന്നെ ചോദിക്കാൻ ചാൻസ് തരില്ല. മുപ്പത് ചോദിച്ചിട്ട് നമ്മളെ മനസ്സിലുള്ള ചോദ്യം വരെ മുപ്പത് ചോദിച്ച് അതിനുള്ള ഉത്തരം സാറെ കൊണ്ട് പറയിപ്പിക്കും. അതുകൊണ്ടാണ് വോയിസിലധികം വരാത്തത്. പിന്നെ പറഞ്ഞാല് സ്പെയർ കിട്ടും. പിന്നെ ഇരിക്കാ ഇന്ന് ടൈം കിട്ടുമ്പോത്തിന് വേറെ എന്തെങ്കിലും ഇതായിട്ട് പോകും. എന്നാലും ഒരു വീട്ടിലൊരു സെറ്റ് ചെയ്തിട്ട് ഒരു നെടുമ്പറ തട്ടി കൂട്ടി സാധനം സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുമ്പോത്തിന് എന്തോ ഒരു പേടിയായിരിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും അറിയാതാകുമെന്നുള്ളത്. എന്നാലും കുറെയൊക്കെ മെച്ചാണ്. കുറെ സാധനങ്ങൾ നന്നാക്കി. പിന്നെ ആള് ആഫ്രിക്കാരൊക്കെ ഇപ്പൊ ഇന്ത്യ വീട്ടിലാ നടക്കുന്നുണ്ട്. എന്താ ഒരു കൂടോത്രം ഉണ്ടല്ലോ. കാരണം എന്താ സാധനം ഒന്ന് എടുത്തുണ്ടോ ഉണ്ട്. എന്താ പരിപാടി അറിയില്ല. ഇപ്പൊ മിക്സി രണ്ടു മൂന്നിടം വന്ന് എമർജൻസി നന്നാക്കി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇനി പുതിയ ഒന്നും ചെയ്യാനില്ല. എൽ ഇ ഡി ബൾബ് മാറ്റിട്ട് കൊടുത്തിട്ടു. പിന്നെ ഓരോരോ സാധനം കൊണ്ടുവരുന്നു. ഇപ്പൊ ഒരു ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ടായിരുന്നു, ഒന്ന് പഠിപ്പിച്ചതോ
വഹിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തുടങ്ങിയില്ല. അപ്പൊ സാധനം വന്നാൽ അവര് വിളിക്കൂ, ആ ഒരു മെച്ചുണ്ട്. പിന്നെ ആദ്യം പേടി കഴിഞ്ഞു, അതും നഷ്ടപ്പെടുത്തോ. ഇപ്പൊ വീട്ടില് സ്ഥലമില്ല, ചുരുക്കി പറഞ്ഞാല് കൊറേ കുട്ടികൾക്കിട്ട് കുറെ ചെയ്യാണ്ട് ഇവിടെ ചെയ്യാ. അതിന്റെ ഇടയിലാണ് ഈ ഒരു പരിപാടി കണ്ടപ്പോ വളരെ സന്തോഷമായി. കേരളത്തിൽ നിന്നും അവിടെ നിന്നും കുറെ ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ കാണാനായി. ഫോട്ടോ കാണാനായിട്ടല്ലോ നേരിൽ കാണുമ്പോ. പിന്നെ അത് എല്ലാ ജില്ലക്കാരാണ്, എവിടെ പോയാലും നമുക്ക് വിളിക്കുക, കോണ്ടാക്ട് ചെയ്യാം. ഒരു ബന്ധം ഈ ഒരു ഇതുകൊണ്ട് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഒക്കെ ആദ്യമായിട്ട് കാണാണ്. ആ ഒരു പരിചയം എങ്ങനെ സംസാരിക്കാൻ ധൈര്യമായിട്ട് പറയാന്നുള്ള ധൈര്യമാണ്. പക്ഷെ സാർ വീഡിയോ ഇത് വെച്ചപ്പോഴാണ് ആകെ പതറിയത്. അത് പിന്നീട് കാണേണ്ടിയിരുന്നല്ലോ എന്നുള്ളത്. സാറോട് പറഞ്ഞത് സാറ് ഇലക്ട്രിക്കലും കൂടി എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരന്. ഞാൻ സാറോട് പ്രാവശ്യം പറഞ്ഞിനി മോട്ടറിന്റെ കാര്യങ്ങള്. അത് സാറ് പറഞ്ഞു, അതും കൂടി കഴിഞ്ഞാൽ എല്ലാ കോഴ്സും കംപ്ലീറ്റ് ചെയ്തു തന്നെ പറയാ. പിന്നെന്താ പറയാ, വലിയൊരു മാറ്റാണ്. കാരണം എന്തും ചെയ്യാന്നുള്ളൊരു ധൈര്യമായി. ഇലക്ട്രോണിക്സ് ഇത്ര ഉള്ളൂ എന്ന് എല്ലാ ദിവസവും യൂട്യൂബിൽ അടിച്ചാല് ഓരോന്നും ഇങ്ങനെ കേട്ട് കേട്ട് നോക്കാന്നല്ലാതെ സാറിന്റെ അതല്ല, മനസ്സിനുള്ളിൽ പതിയുന്നതാണ്. പിന്നെ അതല്ല, സാറ് മൂന്നാല് ക്ലാസ് സാറ് അനുഭവം പറഞ്ഞതിലാണ് ഇതിനോട് നല്ല താല്പര്യം തോന്നിയത്. സാറ് വന്ന രീതിയും എങ്ങനെയാണ് ഇത് പഠിച്ചെടുത്തതിന്റെ അതാണ് നല്ല ഉള്ളോട്ട് ഇറങ്ങിയ ഒരു ക്ലാസ് അതാണ്. അതിമേലാണ് പിന്നെ ഇത് എന്തെങ്കിലും പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിച്ചാലേ എന്തെങ്കിലും ഒരു വയ്യാവുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട്. ആ ഒരു വലിയൊരു മോട്ടിവേഷനാണ്. സാർ ഇനി ഇടക്കിടക്ക് അങ്ങനെ ഇട്ട് തരണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതൊരു അനുഭവമാണ്. കാരണം ഒരു അനുഭവത്തിൽ നിന്നാണല്ലോ മറ്റുള്ളവർ പഠിക്കുക. അതൊരു വലിയൊരു ഇതാണ്. അത്രേ ഉള്ളൂ. ഏതായാലും ഇതിൽ പങ്കെടുത്ത എന്റെ മറ്റു സഹപ്രവർത്തകന്മാർക്കൊക്കെ നന്ദി പറയുന്നു. കോഴിക്കോട് ഇറേ ഭാഗത്താണെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കുക. ഞാനും വരുമ്പോ മറ്റു ജില്ലയിൽ വരുമ്പോ ഞാനും വിളിക്കും. ഇതായിക്കോട്ടെ. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്ത നമ്മളെ എല്ലാമായ ജയദേവേട്ടന്, പിന്നെ സംശയം ചോദിച്ച് ചടപ്പിക്കുന്ന മടിയേട്ടന്, കൂടുതൽ പേര് മൂന്നാളെ അറിയുള്ളൂ. ഇന്നലത്തെ ഫോട്ടോയിൽ കണ്ടപ്പോ തന്നെ തോന്നി നാളേക്കുള്ള എന്തോ പണി ഒപ്പിക്കാനാണ് മൂന്നാള് കൂടി എത്തിയത്. എല്ലാരും കണ്ടത് വളരെ സന്തോഷം. ഇതിൽ കൂടുതൽ വരാത്തവരാണ്. ഓൽക്കിത് കാണുമ്പോ പിന്നെയും ഒന്നും കൂടി കൂടണമെന്നുണ്ടാവും. നമുക്ക് ഏതായാലും വലിയൊരു അനുഭൂതിയാണ്. ഇതെല്ലാവർക്കും നിങ്ങളോടും സാറോടും, അതിലുപരി സാറോടാണ് നന്ദി പറയേണ്ടി. എപ്പോഴും മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, പ്രാർത്ഥനയോട് ഉണ്ടാവും. ശരി. എന്റെ പേര് ഷെമീർ, ഒറ്റപ്പാലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ DTH ഡിഷിന്റെ മേഖലയിലാണ്. കുറെ നാളത്തെ ആഗ്രഹമാണ് ഇലക്ട്രോണിക്സ്, കാരണം രണ്ടും റിലേറ്റഡ് ആണ്. TV അല്ലെങ്കിൽ അതും ഡിഷിന്റെ വർക്കും. ഡിഷിനൊക്കെ വർക്കിന് പോകുമ്പോൾ പല ആളുകളും TV നേരെ കണ്ട്, അപ്പൊ അതും കൂടെ പറയും. അറിവില്ലാത്തതിന്റെ പേരിൽ കുറെ വർക്കുകൾ മിസ്സായിട്ടുണ്ട്. ഇപ്പോ അൽഹംദുലില്ലാ പിന്നെ കുറെ കുറച്ചൊക്കെ വർക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും അതിന്റെ ഫുൾ ലെവലിലായിട്ടില്ല, ഇൻഷാല്ലാ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ സഹകരിച്ച എല്ലാ മെയിൻ മൂന്നാൾക്കും പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക്സ്. എന്റെ പേര് രാഹുൽ, സ്ഥലം ട്രിവാൻഡ്രത്താണ്. ഇന്നലെ 11 മണിക്ക് തിരിച്ചതാണ്. ഇവിടെ എത്തിയപ്പോ ലേറ്റ് ആയി, വന്നാത്തെ ഡ്രസ്സിലാണ് വന്നത്. പിന്നെ കോവിഡ് ഉള്ള സമയത്താണ്, ലോക്ക്ഡൌൺ ആയ സമയത്താണ് സാറിന്റെ ക്ലാസ്. അതിനു മുമ്പേ സാറിന്റെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു. പിന്നെ ഈ കോവിഡ് കാരണം ക്ലാസ്സൊക്കെ IT പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ക്ലാസ്സൊക്കെ കട്ടായതിന് ശേഷം എങ്ങനെ അത് പഠിക്കും, കോഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു വല്ലാത്ത പേടി മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് സാറിന്റെ ഒരു ഓൺലൈൻ ക്ലാസ് യൂട്യൂബിൽ ഇതേപോലെ സാർ തുടങ്ങുന്നുണ്ടെന്ന് കേട്ടത്. അപ്പോൾ സാറിനെ വിളിക്കുകയും സംശയങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് വീട്ടിൽ പറഞ്ഞു, വീട്ടിലാദ്യം പറഞ്ഞപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്, പോവരുത്, തട്ടിപ്പാണ് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, സാറിന് എനിക്ക് വിശ്വാസമാണ്, സാറിന് എല്ലാ ക്ലാസ്സും ഞാൻ കാണാറുണ്ട് എന്ന്. അപ്പോൾ വീട്ടുകാർ പോകണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാനെന്താ, എൻ്റെ പൈസ ഒന്നും ഇല്ല അപ്പോഴേ. ഞാൻ പുറത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കൂട്ടുകാരനെ കൂലിപ്പണിക്ക് പോകാൻ വേണ്ടി കൂട്ടുകാരന്മാരെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ ഇത് വീട്ടുകാരായിട്ട് അമ്മയും അച്ഛനും അടുത്ത് പറഞ്ഞു, എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അപ്പം അവൻ എന്തായാലും പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വലുതായിട്ട് പഠിക്കുന്ന ഒരു കൂട്ടത്തിലല്ല, അതുകൊണ്ടായിരിക്കും അവരെനിക്ക് പൈസ തരാത്തത്.
പിന്നെ കൂട്ടുകാരെ വിളിച്ചിങ്ങനെപ്പോഴും വീട്ടുകാർ 2000 രൂപ എനിക്ക് തന്നു. എന്നിട്ട് ബാക്കി നീ എങ്ങനെയെങ്കിലും പഠിക്കുകയാണെങ്കിൽ പൈസ തരാന്ന് പറഞ്ഞു. ഞാനൊരു കൂട്ടുകാരനായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോപ്പിൽ കയറി, ചെരുപ്പടയിലാണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ പഠിച്ചത്. ക്ലാസ് സാറിന്റെ ക്ലാസ് എല്ലാം കണ്ടിട്ടുണ്ട്, ക്ലാസ്സൊക്കെ ഏകദേശം മനസ്സിലായി. പക്ഷെ പ്രാക്ടിക്കലി ചെയ്യാൻ ഒരു പറ്റിയ ഒരു സാഹചര്യം, ആ ഒരു സമയമോ അല്ലെങ്കിൽ ആ പ്രാക്ടിക്കൽ ചെയ്യാനോ സാധിച്ചിട്ടില്ല. ആകെ ഒരു ഇൻഡക്ഷൻ കുക്കർ തുറന്നു നോക്കി, വീട്ടിലെ ഫീസ് പോയി. അതിനുശേഷം അത് കയ്യിൽ തന്നിട്ടില്ല ഇതുവരെ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അതൊന്ന് ശരിയാക്കാൻ. എല്ലാവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്റെ സത്യം പറഞ്ഞ ജീവിതമാണ്. ജീവിതം തന്ന സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. അല്ല നിങ്ങളേ, ഇപ്പൊ ഇവിടെ ഇവൻ പറഞ്ഞ അതേ പ്രശ്നം എല്ലാരും വീട്ടിലും ഉണ്ടാവും കേട്ടോ. സർവീസിന് ഇരിക്കുമ്പോ ഫ്യൂസ് പോകും, വീട്ടുകാർക്ക് പേടി ഉണ്ടാവും. ഞാൻ തന്നെയൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്, എന്റെ വീട്ടിൽ ഉമ്മ വന്നിട്ട് ഡോറ് തുറന്നു നോക്കും രാവിലെ, എന്നിട്ട് ഡോറ് ലോക്ക് ചെയ്ത് കിടക്കാൻ സമയക്കൂല. കാരണം ആള് ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അപ്പൊ അത് എല്ലായിടത്തും ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ അവർക്കൂടെ സേഫ്റ്റി തോന്നില്ല, അവർക്ക് പേടി വരാൻ കാരണതാണ്. നമുക്ക് കറണ്ട് ആണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നല്ല ഫ്യൂസും ബ്രേക്കറും പോയിട്ടുണ്ടാവും. എനിക്ക് വേണമെങ്കിൽ കാര്യം ചെയ്താൽ സർവീസിനായിട്ട് സെറ്റ് ആക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടേക്ക് ഒരു 6 ആമ്പിയറിന്റെ അല്ലെങ്കിൽ 16 ആമ്പിയറിന്റെ ബ്രേക്കർ അഡീഷണൽ വെച്ചുകൊടുക്കുക. എന്നിട്ട് അതിന് കണക്ട് ചെയ്താൽ മതി. അതിന് വീട്ടിൽ മൊത്തം ഫ്യൂസ് പോലെ ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും അവരറിയില്ല. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ കരുതുന്നതായിരുന്നു, വീട്ടിൽ സർവീസ് റൂം സെറ്റ് ആക്കുമ്പോൾ പലപ്പോഴും ഞാനും ആദ്യം ചെയ്തിരുന്ന എന്റെ ബെഡ്റൂമിൽ തന്നെ സെറ്റ് ആക്കിയിട്ട് ചെയ്തിരുന്നു. അതും അല്ലാതെ ചെയ്യരുത്. നമ്മൾ അതിനായിട്ടൊരു ഏരിയ തന്നെ കാണും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മണി സോൾഡറിങ് ആണ് മാത്രമല്ല, ഇതിൽ ലെഡ് നല്ലോണം ഉണ്ട്. ലെഡ് അത്യാവശ്യം ക്യാൻസറിന് വരെ കാരണമാവുന്ന ഒരു സാധനമാണ്. ലെഡിന്റെ അളവ് കുറവാണ്, 40% ഉള്ളൂ. എന്നാലും ചെറിയ കുട്ടികൾക്ക് അതൊക്കെ മതിയാവും. ചെറുപ്പം മുതലേ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ബട്ട് അതിന് സെപ്പറേറ്റ് ഒരു റൂം എന്തെങ്കിലും സെറ്റാക്കി വെച്ചാൽ നല്ലതാണ്. വലിയ ചെറിയൊരു ടേബിൾ ബാക്കിയുള്ളവരെ നെത്തിക്കുകയല്ലോ. ഞാൻ ഉസ്മാൻ ചെറുപ്പശ്ശേരി എന്നാണ് വരുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. കുറേ കാലമായി ഇലക്ട്രോണിക്സ് താല്പര്യമുള്ളതാണ്. ഇലക്ട്രോണിക്സ് എടുക്കണമെന്ന് വിചാരിച്ചാണ് ITI. തിയറി മേടിച്ചിട്ട് പോവാണ്ടിരുന്നതാണ്. ചിലപ്പോൾ ഫെയിലായാലോ എന്നുള്ള പേടിയുണ്ട്, എടുക്കാണ്ടിരുന്നതാണ്. പിന്നെ യൂട്യൂബിൽ സാറിൻ്റെ വീഡിയോ കണ്ട് അങ്ങനെയാണ് ക്ലാസ്സിന് ചേരുന്നത്. പിന്നെ മുഴുവൻ ക്ലാസ്സുകളും കാണാൻ സമയം കിട്ടിയിട്ടില്ല. എന്നാലും കണ്ട ക്ലാസ്സുകളൊക്കെ ചെയ്യാന്നുള്ളത് അത് ഇത് വന്നു നമുക്ക്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എല്ലാത്തിനും നന്ദി എല്ലാവർക്കും. സംഘടിപ്പിച്ചതിനും മാസിനും സംഘാടകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് അമൽ, കണ്ണൂരാണ് വീട്. ഇപ്പം ജോലി ചെയ്യുന്നത് എറണാകുളത്താണ്. ടെക്സ്റ്റൈൽ ഫീൽഡാണ്, ടെക്സ്റ്റൈൽ സോഴ്സിങ് എക്സ്പോർട്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതലേ ഈ ഇലക്ട്രോണിക്സ് മാത്രമല്ല, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ്, വീട്ടിൽ തന്നെയുള്ള വർക്ക്, ഇപ്പോൾ പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പം അങ്ങനെ വീട്ടിലുള്ള എല്ലാ വർക്കും ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. അപ്പം അതിൽ തന്നെ ഇലക്ട്രോണിക്സിൽ അത്ര കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കോംപ്ലക്സ് ആണല്ലോ മറ്റുള്ളതിനെ അപേക്ഷിച്ച്, ഒന്നും മനസ്സിലാവില്ല. ഇപ്പം എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നില്ല. ബാക്കി ഇപ്പം വയറിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതേപോലെയുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യാം, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് കുറച്ചങ്ങനെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ഈ ടൂൾസ് കളക്ട് ചെയ്യുക, വീട്ടിൽ തന്നെയുള്ള ചെറിയ മെയിൻ്റനൻസ് ചെയ്യുക, അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വീട്ടിലെന്തെങ്കിലും നന്നാക്കി പല സാധനങ്ങളും അങ്ങനെ പോയിട്ടുണ്ട്. ടേപ്പ് റെക്കോർഡർ, എമർജൻസി ലൈറ്റ്, അതൊക്കെയാണല്ലോ വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. അതെല്ലാം ചെറിയ കംപ്ലയിൻ്റ് ഉള്ളത് ഞാൻ നന്നാക്കി അത് വലിയ കംപ്ലയിൻറ്റിലേക്ക് പോയി അത് ഒഴിവാക്കിയിട്ടാണുള്ളത്. എന്നുവെച്ചാൽ അറിയില്ല, തുറന്നു നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കത്തിപ്പോയിട്ടുള്ള അതൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റാം, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അത് ട്രേസ് ചെയ്യാനോ ഒന്നുള്ള ഒരു ലെവലില്ല. അതുകൊണ്ട് കുറേ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ പോയി. പിന്നെ അങ്ങനെ പോയി ഞാൻ പ്ലസ് ടു എല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇതെല്ലാം താല്പര്യം ഉണ്ടെങ്കിലും പിന്നെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് ഞാൻ എയറോനോട്ടിക്സ് ആയിരുന്നു എടുത്തത്. അപ്പോൾ അത് പോയി. അതിനുശേഷം ഞാൻ അതെല്ലാം ഒഴിവാക്കി ടെക്സ്റ്റൈൽ ഫീൽഡിലേക്ക് വന്നു. ടെക്സ്റ്റൈലിൽ ഡിപ്ലോമ എടുത്ത് ഇപ്പം ടെക്സ്റ്റൈൽ ഫീൽഡിലാണുള്ളത്. ഇപ്പം എയറോനോട്ടിക്സ് പഠിക്കുന്ന സമയത്തും വീണ്ടും ഇലക്ട്രോണിക്സ് കടന്നു വന്നു. ബേസിക് ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ സബ്ജക്റ്റിൽ വന്നു. ഈ ട്രാൻസിസ്റ്റർ, ICI അങ്ങനെയുള്ള എല്ലാം വളരെ തിയററ്റിക്കലായിട്ട് വളരെ ഡെപ്തി പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാക്ടിക്കലി അതിനൊന്നും ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ഒരു കോംപ്ലക്സ് ആയിട്ട് വീണ്ടും മനസ്സ് തന്നെ കടന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഇത് കിടക്കുന്നുണ്ട്, തിയറി പോർഷൻ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് കാണും,
അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വന്ന് പിന്നെ ഈ ലോക്ക്ഡൌൺ ടൈമിൽ കുറച്ച് കൂടുതലായിട്ട് അതിനുള്ള സമയം കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ വന്ന സമയത്താണ് ഈ ഷഫീഖ് സാറിന്റെ ക്ലാസ് യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോസ് കാണുന്നത്. ഇപ്പം ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഷഫീഖ് സാറിന്റെ ക്ലാസ് കണ്ടപ്പോൾ തന്നെ ആ ഒരു ബാക്കി ക്ലാസ്സിൽ നിന്നൊരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാകണം അല്ലെങ്കിൽ ഒരു ഒരു ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലാവും ഒരു കാര്യം കുറച്ച് കൂടുതലായി മനസ്സിലാവുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങുന്ന വിവരം ഞാൻ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 10-20 ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചേർന്നത്. പിന്നെ മുഴുവൻ ക്ലാസ് ഞാൻ ഇപ്പോഴും അവസാനത്തെ ഭാഗങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ് തുടങ്ങി കുറച്ച് വന്നപ്പോഴത്തേക്കും വീണ്ടും ജോലിയുമായി ബന്ധപ്പെട്ട് വീണ്ടും എനിക്ക് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു. ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഞാൻ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു പിന്നെ ഇതൊന്നും വർക്ക് ചെയ്ത് നോക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ജോലിന്റെ ഭാഗമായിട്ട് എറണാകുളത്ത് തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തു നോക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. പക്ഷെ ഒരു കോൺഫിഡൻസ് വന്നു ഇത് ബോർഡ് ട്രേസ് ചെയ്യാനുള്ളതാണെങ്കിലും. ഇപ്പൊ എന്താ ശരിക്കും കംപ്ലൈന്റ് എന്ന് മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിന് ഷഫീഖ് സാറിനോട് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പം അല്ലെങ്കിൽ വീണ്ടും ഇപ്പൊ ഈ രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്ന നമ്മള് ആ ഒരു വീഡിയോസ് എല്ലാം കാണുന്നു, അത് ഒഴിവാക്കി വിടുന്നു. എന്നല്ലാതെ അതിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും ചിന്ത പോയിട്ടുണ്ടായിരുന്നില്ല. അത് ഷഫീഖ് സാറിന്റെ ക്ലാസ് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയത്. ഇപ്പം ഇനിയിപ്പം വീണ്ടും ബാക്കി ക്ലാസ്സുകളൊക്കെ കാണണം. ബാക്കി കുറച്ച് ഇപ്പം എറണാകുളത്തുള്ള സമയത്ത് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ എല്ലാ ദിവസവും തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ലീവുള്ള സമയത്തോ ഇനിയിപ്പം സമയം കിട്ടുന്ന സാഹചര്യം അനുസരിച്ച് ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇപ്പം പിന്നീട് ഇന്ന് ഇവിടെ വരാൻ ഉണ്ടായ സാഹചര്യം, ഇപ്പം ഗ്രൂപ്പില് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു സംശയം നമ്മൾ ചോദിക്കാൻ വിചാരിക്കുമ്പോൾ തന്നെ പ്രജ്ലേഷ് ചോദിച്ചിട്ടുണ്ടാവും, അതിനുള്ള ആൻസറും കിട്ടും. അതുകൊണ്ട് ഞാൻ അധികം വോയിസ് ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങളൊക്കെ അതിന് മുമ്പ് തന്നെ ക്ലിയർ ആയി പോയിട്ടുണ്ട് കണ്ട പോർഷൻസിലൊക്കെ. അതുകൊണ്ട് തന്നെ അധികം പേരുമായിട്ടൊന്നും വലിയ പരിചയമില്ല. ജസ്റ്റ് പേരുകളൊക്കെ കാണലുണ്ടെന്നല്ലാതെ ആരുടെയും മുഖമൊന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണാൻ പരിചയപ്പെടാം എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവരെയും കണ്ടതിലും എല്ലാം വളരെ സന്തോഷം. നന്ദി. നല്ലൊരു സന്തോഷം തോന്നുകയാണ് കിട്ടിയതിൽ. ഇലക്ട്രോണിക്കിന്റെ മേഖല പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ചെറുപ്പം മുതലേ എന്നോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മതപരമായിട്ട് പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ, സീനിയർ സുഹൃത്തുക്കളൊക്കെ ഇലക്ട്രോണിക്കിന്റെ പലതും ഓരോ കാട്ടിക്കൂട്ടൽ ഞാൻ കണ്ടു. അപ്പൊ അവരെ എങ്ങനെയൊക്കെ താല്പര്യം വന്നത്, ചെറിയ ചെറിയ പിന്നെ ടോർച്ചുകൾ, പെൻസിൽ ടോർച്ചുകൾ പിന്നെ കണ്ടായി കൊടുക്കുക, അങ്ങനൊക്കെ ആയിട്ട് പിന്നെ എമർജൻസി നന്നായി കൊടുക്കുക, അങ്ങനൊക്കെയാണ്. പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോ പിന്നെ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണും. അങ്ങനെയാണ് ഒരു ദിവസം സാറേ വീഡിയോസ് കണ്ടത്. പിന്നെ അതായത് സാറേ വീഡിയോസ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എല്ലാ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് സാർ. മറ്റുള്ള വീഡിയോസ് മാഷമാരെ ക്ലാസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സാറേ പിന്നെ കുറ്റം ഞാൻ പറയുന്നില്ല, ക്ലാസ് നല്ല തന്നെ. അതിനേക്കാൾ കുറച്ചും കൂടി ഉഷാറായി കണ്ട് എനിക്ക് തോന്നിയത് സാറേ ക്ലാസ്സാണ്. അങ്ങനെയാണ് സാറേ ഞാൻ വിളിച്ച് അന്വേഷിച്ചതും. ഇപ്പോൾ സാറേ വോയിസ് ചേർന്നപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എഡിറ്റിങ് ക്ലാസ് ചേർന്നുകൊണ്ടിരിക്കുന്നു. എഡിറ്റിങ് കഴിഞ്ഞ് പിന്നെ വീഡിയോ എഡിറ്റിങ് വേറെ ചേർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അവിടെ സ്റ്റോപ്പായി പോയി, പൂർത്തിയാക്കാൻ പറ്റിയില്ല. വീഡിയോ എഡിറ്റിംഗ് പൂർത്തിയായിരുന്നു. അതിന് മുമ്പേ ഞാൻ മൊബൈലിൻ്റെ മേഖലയിൽ ഒന്ന് പോയി നോക്കിയിരുന്നു. ബേസിക് മുഴുവൻ കഴിഞ്ഞിരുന്നു. പിന്നെ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതെനിക്ക് തോന്നി അത് പോരാന്നുള്ള അഭിപ്രായം തോന്നി. അങ്ങനെയാണ് പിന്നെ സാറേ ക്ലാസ് ചേർന്നത്. ചേർന്നതിൻ്റെ ശേഷം എനിക്ക് നല്ല ഉപകാരം വന്നു. പിന്നെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലത്തെ പിന്നെ എമർജൻസികൾ, ഇപ്പം എൻ്റെ പിന്നെ ബാഗിൽ 5 എമർജൻസി നന്നാക്കിയുണ്ട്. പാരെ കുട്ടിയാരെ അവർ 15 വർഷം മുമ്പ് കൊണ്ടുവന്ന എമർജൻസികളാണ്. അതിൻ്റെ ഡിപിൻ്റെ ഇറങ്ങിയ ഉടനെ അവർ ചാക്കിലാക്കി ഒരു ഭാഗത്ത് എത്തിയാണ്. ഞാൻ അവിടെ എത്തുണ്ടെന്നാണ്. അപ്പം അതിൻ്റെ കപ്പാസിറ്ററൊക്കെ പോയിട്ടുണ്ട്, ബാറ്ററിയൊക്കെ ഫുള്ള് പോയിരുന്നു. പിന്നെ ഞാനൊക്കെ മാറ്റി ഉഷാറെ കത്തുന്നുണ്ട്. അപ്പോൾ ഭാര്യൻ്റെ ഉമ്മയോട് ഇന്നേ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കൊടുക്കണത്. അപ്പോൾ ഇതൊരു സന്തോഷം കൂടിയാണ്.
പിന്നെ എല്ലാ നിലക്കുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. എന്നാ ശരി. അപ്പൊ ഞാന് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല, ഞാന് മലപ്പുറം വേങ്ങര. ഇതിലിപ്പോ നമ്മള് ഞാൻ ആദ്യം നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് കുറെ ആളുകളെ രൂപങ്ങൾ ഉണ്ടായിരുന്നു ശബ്ദത്തിലൂടെ. ഇവിടെ വന്നു നോക്കിയപ്പോ അതൊന്നും അതല്ല. പറഞ്ഞിട്ടുള്ള കാരണം അത്. അപ്പൊ ഞാനെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് വിഷയത്തിൽ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വെച്ചാല് ചെറുപ്പം മുതൽ ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഈ ചെറിയ മോട്ടറുകളൊക്കെ ചോയ്സുള്ള മോട്ടറുകളൊക്കെ അങ്ങനെ 5 രൂപ അന്നൊക്കെ 5 രൂപ അല്ലല്ലേ കുറ്റിയിലിട്ട് വെച്ച പൈസ എടുത്തിട്ട് കാണാതെ എടുത്തിട്ട് അങ്ങനെ മോട്ടർ വാങ്ങിച്ച് അത് റിപ്പയർ ചെയ്ത് അന്ന് മുതൽ ഇൻട്രസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ഒരു 7ാം ക്ലാസ് എത്തിയ സമയത്ത് OB സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ആ ബുക്ക് എന്ത് ചെയ്ത് വാപ്പാനെ കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് വാങ്ങിച്ച് 40 രൂപയാണ്. അന്നൊക്കെ 40 രൂപ അന്ന് ഒരാളെ കൂലി എന്ന് പറയേണ്ടത് ചിലപ്പോൾ ഒരു 80 രൂപയാണ് അന്ന് ഒരാളെ ലിസ്റ്റ് കൂലി. അങ്ങനെ അത് പഠിച്ച ശേഷം അതിൽ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടൊക്കെ കിട്ടി. പക്ഷെ അതിൽ എനിക്ക് കിട്ടാതെ പോയൊരു സംഗതി ട്രാൻസിസ്റ്ററുകളുടെ പ്രവർത്തനം എങ്ങനെ നമ്മളതിൽ ഇതിലും കിട്ടാതെ തുടങ്ങിയതാണ്. ബാക്കിയൊക്കെ നമുക്ക് കിട്ടി. അതുപോലെ നമ്മൾ അതിൽ പറയുന്ന ചെറിയ സർക്യൂട്ടുകളൊക്കെ ഉണ്ടാക്കി നോക്കി, അത്യാവശ്യം സക്സസ്സായി. അങ്ങനെ പിന്നെ 2008 പിന്നെ ഞാൻ SSLC കഴിഞ്ഞതിന് ശേഷം ഒരു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു TV കടയിൽ കയറി. അവിടുന്നാണ് ഞാൻ ഓഡിയോ സർക്യൂട്ടുകളെ കുറിച്ചൊക്കെ കുറെ പഠിച്ചത്. TVയും കുറച്ചൊക്കെയാണ് പഠിച്ച്. എന്നാലും TV അയാൾ അത്ര നമുക്ക് പഠിപ്പിച്ചെന്നില്ല. ഒരു വർഷം ഞാൻ അവിടെ ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ച അയാളെ ഇപ്പോൾ കൂട്ടിക്കുച്ചിട്ടായിരിക്കും തോന്നുന്നു. ഓഡിയോ സർക്യൂട്ടൊക്കെ പഠിച്ചു, ഓഡിയോ റിപ്പയർ ചെയ്യാം. അങ്ങനെ അന്ന് കാസ്റ്റീരിയോൻ്റെ ഒക്കെ ഭയങ്കര ഒരു ട്രെൻഡുള്ള സമയമാണ്. ആ 44 IC വെച്ചിട്ട് ഇതിൻ്റെ ഒരു സെറ്റാണ് അത്. കുറെ ഉണ്ടാക്കി അങ്ങനെ കുറെയൊക്കെ നമ്മളെ വട്ടച്ചിലവ് അങ്ങനെ കഴിഞ്ഞു വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വാപ്പ പറഞ്ഞു അപ്പൊ ഇങ്ങനെ പിന്നെ ആ ഫീൽഡ് ഇങ്ങനെ ഇത് അന്ന് പിന്നെ ഈ ഇലക്ട്രോണിക്സ് ഒക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു മന്ദഗതിയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ തോന്നുന്ന ഇലക്ട്രിക്കൽസിലേക്ക് ചാടുന്ന പറഞ്ഞു. അങ്ങനെ വയറിങ് പഠിച്ചു. അത് ഒരു ദിവസം ഒരാളെ കൂടെ പോയിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്ത് നമ്മള് യുക്തിപരമായിട്ട് നമ്മൾ ഇത് ചെയ്ത് പഠിച്ചു. അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് എടുക്കലൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ ഒരു 2008 ആയപ്പോൾ ജ്യേഷ്ഠൻ വിദേശത്തായിരുന്നു. ജ്യേഷ്ഠൻ പറഞ്ഞു ഇങ്ങോട്ട് പോരെ ഒരു വിസ ഉണ്ട്, ഫ്രീ വിസ ആണ്, ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല, വീട്ടിൽ കാറുണ്ട്, ഡ്രൈവിംഗ് ഇല്ല. അങ്ങനെ എന്ത് ചെയ്ത് പോവാ. അപ്പൊ നമ്മൾ അന്നൊരു ഇൻട്രസ്റ്റ് അല്ലേ വിദേശത്ത് പോവാ. ആ ഒരു ഇൻട്രസ്റ്റിൽ പോയി ഡ്രൈവിംഗ് ഒക്കെ ചെറുങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ അവിടെ പോയി ജോലി ചെയ്ത്. 4 വർഷം വിദേശത്ത് ജോലി ചെയ്ത് ഒറ്റ പോക്കില്ലേ ആ ഡ്രൈവറായിട്ട് 4 വർഷം. ഏ ആ എന്നിട്ട് അതിൽ അപ്പൊ ഇലക്ട്രോണിക്സ് ഇവിടെയുള്ള ഒരു പരിപാടി ഇല്ല, ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പറയല്ലോ, ഞാൻ പറഞ്ഞ TV കടയിൽ നിന്ന സമയത്ത് ബോർഡ് കയറ്റേണ്ട ചെറിയൊരു മെത്തേഡ് എനിക്കുണ്ടായിരുന്നു. പുതിയ ബോർഡ് കയറ്റി കൊടുക്കുക, നന്നാക്കിയല്ലോ യൂണിവേഴ്സിൽ ബോർഡ് കയറ്റി കൊടുക്കുക. അങ്ങനെ അവിടുന്ന് ഞാനത് ഒരു TV ബോർഡ് കയറ്റൊക്കെ ശരിയാക്കി കൊടുത്ത് അപ്പൊ കൂട്ടുകാരനാണ്. പിന്നെ നാട്ടിൽ വന്നതിന്റെ ശേഷം ഇതുപോലെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് 1 വർഷം വരെ നാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പിന്നെയും പോയി. പിന്നെ ശേഷം വാപ്പാനെ മരണമുണ്ടായി. പിന്നെ നാട്ടിൽ വന്നതിന്റെ പിന്നെ ഇങ്ങനെ തിരൂരുണ്ട് മറ്റേ പ്രവാസി കോഴ്സ് പറഞ്ഞിട്ടൊരു കോഴ്സ് പ്രവാസികൾക്കുള്ളതാണ്. അതിൽ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടാവില്ല, നമുക്ക് ഏകദേശം കോഴ്സ് എടുക്കാം. അതിൽ എല്ലാം ഉണ്ട്, റെഫ്രിജറേഷൻ ഉണ്ട്, TV ഇലക്ട്രോണിക്സ് ആ വകുപ്പുണ്ട്, മൊബൈൽ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഒരു 3 മാസം 2 മാസം കൊണ്ട് ആ കോഴ്സ് നമുക്ക് പൂർത്തിയാകാം. ഒരു 1000 രൂപ കൊടുത്താലും കിട്ടും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല എന്നുള്ളൂ. ഞാൻ ആ കോഴ്സിൽ ഞാൻ ചേർന്ന്. അങ്ങനെയാണ് ഞാൻ റെഫ്രിജറേഷൻ്റെ കോഴ്സ് പഠിച്ചത്. പക്ഷെ എനിക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ കാല് ഞാൻ ഒരു ദിവസം വീട്ടിൽ പണി നമ്മളെ കട്ടറില്ലേ ചുമര കട്ടർ കൊണ്ടിട്ട് കാല് കട്ടായി. അങ്ങനെ കുറെ 4 മാസം അവിടെ കിടന്നു, നെരമ്പ് കട്ടാതെ കച്ചിലായതാണെന്ന്. അങ്ങനെ 4 മാസം അങ്ങനെ പ്രാക്ടിക്കൽ പോകാൻ പറ്റിയില്ല. പിന്നെ അതിൽ അന്ന് മോട്ടർ വൈൻഡിങ്ങും കറക്റ്റ് പഠിച്ചു, മോട്ടർ വൈൻഡിങ്ങും ഒക്കെ പഠിച്ച് അങ്ങനെ. പിന്നെ ഗൾഫിൽ പോയി. അന്നിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് മുന്നേ ഞാൻ ഗൾഫിൽ നിന്ന് വന്നത്. അപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ പിന്നെ പോകാൻ പറ്റില്ല, സൗദി അറേബ്യ അല്ലേ, ഒത്തിരിയും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ നാട്ടിൽ വീട്ടിൽ ഇങ്ങനെ റിപ്പയർ ഉണ്ട്, ഇങ്ങനെ ആരെങ്കിലും കൊടുന്നുതരും പണ്ടേയുള്ള പരിചയക്കാർ. അന്നേ ഞാൻ മിക്സി ഇതൊക്കെ എല്ലാ ഐറ്റങ്ങളും വീട്ടിൽ വെച്ച് റിപ്പയർ ചെയ്യണ്ട. അപ്പോൾ പിന്നെ സാറിൻ്റെ ഒരു പിന്നെ ഇൻഡക്ഷൻ കുക്കർ വരല് തുടങ്ങി. അപ്പോൾ വിളിച്ചപ്പോൾ സാറ് പറയുന്നുണ്ട് ഒരു 5 മിനിറ്റോട് വൈകിയിട്ട് ഇവർ പോയിരുന്നു, ഞാൻ അവിടെ ഈച്ചനായിട്ട് ഇത് തീർക്കേണ്ടിയിരുന്നു വെറുതെ.
ഏതായാലും നല്ല ക്ലാസ്സുകൾ എല്ലാം കൊണ്ടും സപ്പോർട്ടാണ്. ഇപ്പൊ നമുക്ക് അതിനുശേഷം ഒരുപാട് ഇപ്പൊ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ടി വികളൊക്കെ നന്നാക്കി, പിന്നെ ഓവന് മൈക്രോ ഓവന് ഏതും നമുക്ക് മെയിൻ കോൺഫിഡൻസ് ആണ്. എന്തിനും എന്തും നന്നാക്കാനുള്ള ആ ധൈര്യം, അതാണ് നമുക്ക് വേണ്ടത്. എന്ത് ഞാൻ ഏത് സാധനം വന്നാലും ഇല്ലാന്ന് പറയില്ല, എന്തോ കൊണ്ടുവരെ ഇങ്ങോട്ട് കൊണ്ടുവരെ. അത് അതാണ് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സാധനം ഇങ്ങോട്ട് കയ്യിലാറ് മടക്കി വിട്ടില്ല, എന്നോട് കൊണ്ടുവരെ. അതിപ്പോ എനിക്കിപ്പോ പുളിയിൽ നിന്ന് രണ്ട് വാഷിംഗ് മെഷീൻ ബോർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇത് കിട്ടിയില്ല, ഇത് അതിന്റെ സെൻസറ്, വാട്ടർ സെൻസർ വേണ്ട, എന്നല്ലേ ഉറക്കുള്ളൂ. ഐ എഫിന് ബോർഡ് കിട്ടി, ഞാൻ പറഞ്ഞല്ലോ ഐ എഫിന് ബോർഡ് ഉണ്ടെന്ന്. അതിപ്പോ ഒന്ന് കിട്ടിയാ റെഡിയായി. അതുകൊണ്ട് അപ്പൊ ഞാന് മണിയേജർ പറഞ്ഞു നമ്മളെ അസിസ്റ്റന്റ് ആയി നിയമിക്കോ. പിന്നെ എന്താ, ആ അതെ, ഒന്നും നഷ്ടമൊന്നുമില്ല, ചോദിക്കണേ എന്താ. അപ്പോ എന്നെ പിന്നെ അതെ, പിന്നെ അപ്പൊ എല്ലാം കൊണ്ടും പത്തലങ്ങനെ പോണം. ഇനിയിപ്പോ എന്താണ് പ്രവാസമാണെന്ന് ഒരു കൊടുക്കില്ല. എന്റെ ടൂൾസുകളൊക്കെ അവിടെ എടുക്കണം. ആ ടൂൾസുകളൊക്കെ നല്ല വില, അവിടെ ജോലി ആണെങ്കിൽ നല്ല ടൂൾസ് വേണോ? ഇവിടുത്തെ പോലത്തെ ടൂൾസ് പുളി ആമർ മാത്രം പോരാ അവിടെ ജോലി ആണെങ്കിൽ. അവിടെ നല്ല വിലപ്പെടുക ടൂൾസ് വേണം. 10,000 രൂപന്റെ ഒക്കെ വില പതി. പിന്നെ ഡ്രില്ലുകള് കംപ്രസറുകളൊക്കെ അവിടെ, അല്ലെങ്കിൽ നമുക്ക് പണി നടക്കൂല. ഏതായാലും നമ്മളെല്ലാവരും ഒത്തുകൂടി വളരെ സന്തോഷമായി. ഞാൻ കുറെ മുന്നത്തിന് ആഗ്രഹിച്ചായിരുന്നു എല്ലാവരും ഒത്തുകൂടുക. ഞാൻ മുന്നേറ്റം എപ്പോഴും പറയും അല്ലേ, ഒന്ന് ഒത്തുകൂടി നമുക്ക് കാണണം. ഏതായാലും നമ്മള് ഒന്ന് കണ്ട പോലെയല്ല എല്ലാവരും, വേറെ മുഖങ്ങളും ഇത് തന്നെയാണ്. ഏതായാലും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രശ്നം നിർത്തുന്നു. അതുതന്നെ മാഷിന് നന്ദി അറിയിച്ചുകൊടുക്കുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ കൂടുതലായിട്ടൊന്നും ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. പറയുന്ന അങ്ങനെ ഒരുപാട് പറയേണ്ടി വരും, പക്ഷെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക്സിനോട് ഭയങ്കര താല്പര്യമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, ചെറുതിലേ അതിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം മാഷ ഒരു ക്ലാസ് ഞാൻ ഒറ്റ, ഞാൻ യൂട്യൂബ്, ഞാൻ ഇപ്പം ഗൾഫിലുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് യൂട്യൂബ് ഇങ്ങനെ കാണലുണ്ടായിരുന്നു, പല ചാനലും കാണലുണ്ട്. ഞാൻ 2010 യൂട്യൂബില് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ അവര് എൻ്റെ ഒരു ചാനല് ഇതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതിൽ ഞാൻ തുടങ്ങണം എന്നുള്ള വിചാരിച്ചിന്. ഒരുപാട് തവണ ഞാൻ ലീവാക്കിയിട്ട് റൂമിൽ വന്നിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിന്, എല്ലാം പതുക്കിട്ടിട്ട് അങ്ങ് ഒഴിവാക്കും. സംഭവം എല്ലാം ക്രിയേറ്റ് ആയിട്ട് വരും, പിന്നെ അതങ്ങനെ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ മുമ്പിൽ നിന്നിട്ട് ആ സംസാരിക്കാനുള്ള ഒരു ചമ്മലുണ്ട്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ചെയ്ത് വെച്ചിട്ട് ഭാര്യനെ കൊണ്ട് ചെയ്യിക്കാം. അവൾ അത്യാവശ്യം പാട്ടെല്ലാം പാടുന്നതാണ്, ഗായികയാണ്. അപ്പം അവളെ കൊണ്ട് ചെയ്യിക്കാൻ ഈ സമയം വരെ എനിക്ക് പറ്റിയിട്ടില്ല അതിനും. പിന്നെ അങ്ങനെ അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മാഷ ക്ലാസ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഒരുപാട് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും എനിക്ക് തൃപ്തി ഉണ്ടായിട്ടില്ല, നല്ല ഫേക്കായിട്ടുള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാഷ ഒരു ഒറ്റ ഒരു ക്ലാസ്സേ കണ്ടിട്ടുള്ളൂ. ആ കണ്ട പാടനെ ഞാൻ വൈഫിനൊക്കെ പറഞ്ഞ ഇതിലെന്താ ഞാൻ ചേർന്ന് നോക്കട്ടെ. പിന്നെ വൈഫിന് പേടി ഓൺലൈൻ ക്ലാസ് അല്ലേ, അപ്പോൾ അവള് പറഞ്ഞ് ഈ പല തട്ടിപ്പും നടക്കുന്നതാണ്. പക്ഷെ എന്തോ ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഞാൻ നിൽക്കലില്ല, പൈസയുടെ കാര്യത്തിൽ നിൽക്കലില്ല. ഇങ്ങനത്തെ മണി ചെയിൻ ഓൺലൈൻ ക്ലാസ് ഇങ്ങനത്തെ അങ്ങനത്തെ ഒന്നിനും നിൽക്കല്ല. എന്തായാലും പൈസ പോകുന്നുള്ള 100% ഉറപ്പാണ്. പക്ഷെ ഇതിലെന്തോ ഒരു വിശ്വാസം, ഞാൻ പോയാൽ പോട്ട് എന്ന് പറഞ്ഞ് ചേർന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പം നല്ലൊരു എന്താ പറയണ്ടേ ധൈര്യമുണ്ട്, എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ട്. അത് ഷെഫീഖ് മാഷിൻ്റെ ക്ലാസ്സിൻ്റെ ഒറ്റൊരു ഗുണമാണ്. ഈ ക്ലാസ്സിൽ എല്ലാവർക്കും ധൈര്യത്തോടെ ചേരാം എന്ന് ഞാൻ പറയുന്നു. എന്നാ ശരി, ഓക്കെ. ഒരു ഫോട്ടോ എടുത്തോ, പെൺപിള്ള കാണിക്കുന്നു. നമസ്കാരം സാറ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഗ്രൂപ്പില് എല്ലാവർക്കും അറിയാം. കാരണം 2 മാസം കൊണ്ട് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു, അത് ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ പറ്റി. എല്ലാവരുടെയും വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ വരെ എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എന്നിൽ കാണിച്ച ആ വിശ്വാസം അത് പൂർത്തിയാക്കി. എല്ലാവർക്കും നന്ദിയുണ്ട്, ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ഒരു ശാന്തിയായിട്ടുള്ള ഒരു പൂജാരി ആയിട്ടുള്ള ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് തീർച്ചയായിട്ടും ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ്. ഏതായാലും അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരും, അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും
ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പിന്നെ ശാന്തിയാണ് ഇപ്പൊ പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാണ്. അതിന്റെ ആറ് വർഷം ഏങ്ങണ്ടായി പാൻ്റൊക്കെ ഇട്ടിട്ട്. അപ്പോ വൈഫ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാൻ്റ് ഇട്ടുകൊണ്ട്, അതെ അതുകൊണ്ട് ഫോട്ടോ എടുപ്പിച്ചത്. അപ്പൊ മിക്കവാറും കൊച്ചിഞ്ഞു പറയും ഇതിട്ടാ മതി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പാൻ്റൊക്കെ നേരത്തെ തന്നു വിട്ടിട്ട്. അപ്പൊ ഇനി മുണ്ടെടുക്കണ്ടെന്നൊക്കെ പറയും. ഓക്കെ, അപ്പോ സത്യസന്ധം കഴിഞ്ഞില്ലേ? അപ്പോ നമുക്ക് ഗ്രൂപ്പില് വരാത്തവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അവർക്കൊരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കണമല്ലോ. ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ളവർ ഇനിയും ഒത്തിരി പേരുണ്ട്. എടുത്തു പറയേണ്ട ഒരു പേരുണ്ട് അനിലി ചേട്ടൻ, റോഫി ചേട്ടൻ്റെ കൂട്ട് തന്നെ അനിലി ചേട്ടൻ. അനിലി ചേട്ടനാണ് നമുക്ക് ആദ്യമായിട്ട് ഫണ്ട് അയച്ചു തന്നവരാണ്. നമ്മള് ഒരു ടാർഗറ്റ് വെച്ചിരുന്നു, ഒരാൾ ഇത്ര രൂപ വെച്ചിട്ട് ഇതിനു വേണ്ടി കളക്ട് ചെയ്യണമെന്ന് ടാർജറ്റ് വെച്ചപ്പോൾ ആദ്യം പിറ്റേ ദിവസം തന്നെ ക്യാഷ് അയച്ചു തന്നിട്ടുള്ളത് അനിലേട്ടനാണ്. അപ്പൊ അനിലേട്ടന് ഒരു നന്ദി പറയേണ്ടത് കാരണം നമ്മള് പറഞ്ഞതിൽ കൂടുതൽ നമ്മൾ വിശ്വസിക്കാത്ത ഒരു എമൗണ്ട് തന്നെ അനിലേട്ടൻ നമുക്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞത് ഒരു പക്ഷേ നമ്മള് ഇത്രയും പേരുണ്ട്, പക്ഷെ നമ്മൾക്ക് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി നമ്മളൊരു ടാർജറ്റ് ആദ്യം ഫിക്സ് ചെയ്തു, അതിലേക്ക് എത്തപ്പെട്ടെന്ന് വരത്തില്ല. അപ്പൊ എല്ലാവരും ഒരേ മനസ്സോട് കൂടി ഇതിന് സഹകരിക്കണമെന്നില്ല, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പോ അന്ന് ആ ടാർജറ്റ് ക്ലിയർ ആയില്ലെങ്കിൽ അതിലേക്ക് ഈ എമൗണ്ട് മാറ്റണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റോഫി ചേട്ടനും നമുക്ക് കൂടുതൽ പൈസ തന്നിട്ടുള്ള ആളാണ്. അവരെയൊക്കെ നമ്മൾ അഭിനന്ദിക്കണം, കാരണം അവര് പറഞ്ഞത് ആ ടാർജറ്റ് നമുക്ക് ഫില്ലാക്കണം. ഈ ടാർജറ്റ് ഫില്ലായില്ലെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ തരാൻ, അതായത് ആ എമൗണ്ട് തരുവാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും. അവരുടെ പേരിൽ ആ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാണ് അവർ തന്നത്. അപ്പോൾ അവർ രണ്ടുപേരെയാണ് നമുക്ക് കൂടുതൽ എമൗണ്ട് തന്നത്. അതിനുശേഷം ഇത് ടാർജറ്റ് എല്ലാം ഫില്ലായി കഴിഞ്ഞിട്ട് ഞാൻ ഇവർ രണ്ടുപേരോടും പേഴ്സണലായിട്ട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം ബാക്കി വരുന്ന ക്യാഷ്. ഇത് പറഞ്ഞത് വയ്യാത്തവർക്ക് കൊടുക്കുക, നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉള്ള ചികിത്സ അസുഖമുള്ളവർ, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, അവർക്ക് വേണ്ടിയിട്ട് ബാക്കി തന്നിട്ടുള്ള പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ അവരുടെയും കൂടെ പൂർണ്ണമായിട്ട് അനുവാദം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് മാർട്ടിൻ ചേട്ടനുണ്ട്, ഒരു രഞ്ജിത്ത് ഉണ്ട് കൊല്ലത്തുള്ള. അപ്പൊ അദ്ദേഹത്തിന് കൊറോണ പോസിറ്റീവ് ആയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് രഞ്ജിത്ത് വരാഞ്ഞത്. പിന്നെ മാർട്ടിൻ ചേട്ടനുണ്ട്, അദ്ദേഹത്തിന് വേറെ സാഹചര്യം കൊണ്ട് വരാഞ്ഞാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, നമ്മളെ എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, മുത്തുച്ചേട്ടൻ. മുത്തുച്ചേട്ടനാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യാനുള്ളത് എല്ലാം, മുത്തുച്ചേട്ടനാണ് നമുക്ക് അപ്പോ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അത് തന്നെയല്ല, മുത്തുച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രശംസ കൊണ്ട് മൂടി വീണ്ടും അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ടുള്ള ഒരു അവസരം മുത്തുച്ചേട്ടൻ തരുന്നുണ്ട്. അത് തമിഴ്നാട്ടിലാണ്. പിന്നെ അദ്ദേഹത്തിന് വരാൻ സാഹചര്യമില്ല, അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ട് വരാൻ. അപ്പോ നമുക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്രൂപ്പിൽ സജീവമായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. സജീഷ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ദിനേശ്, സജീഷ് അല്ലേ, തിരുവനന്തപുരത്തു നിന്ന് ഇവിടെ വരെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്വല്പം അത്ഭുതമായി പോയി. ഇന്നലെ മാഷ് പറഞ്ഞത്, പക്ഷെ ഇന്നലെ വൈകിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ നമ്മുടെ ശിവപ്പ പറഞ്ഞ ചേട്ടനുണ്ട് അല്ലേ, ആ ചേട്ടനുണ്ട്. ആ ചേട്ടനൊക്കെ നമുക്ക് കൂടുതൽ അതിൽ ആക്റ്റീവായിട്ട് നിന്ന് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അവരുടെ സാധ്യത ഇല്ലെങ്കിലും മനസ്സുകൊണ്ടും അവര് ഇതിനെല്ലാം നമ്മളെ സഹായിച്ചാണ്. എല്ലാവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വിദേശത്തുള്ള പലരുമുണ്ട്, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവര് ഗ്രൂപ്പിൽ വരാത്തവരുണ്ട്. കാരണം വൈകുന്നേരമൊക്കെ ഒത്തിരി താമസിക്കും അവര്, ജോലിയും കഴിഞ്ഞൊക്കെ വരുവാൻ. പിന്നെ കിട്ടുന്ന സമയം അവർ ഉറങ്ങും, രാവിലെ തന്നെ പോകണം. അങ്ങനെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ചയുണ്ട്, വെള്ളിയാഴ്ച ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ മെസ്സേജ് കാണും. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും അവർക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ അവരെല്ലാവരും നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഇതിൽ സഹകരിച്ചു. അപ്പോൾ അവർക്കുള്ള എല്ലാം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി ഒരു പ്രത്യേകിച്ച് ഒരു നന്ദി പറഞ്ഞിട്ടുള്ള ആവശ്യമുണ്ടോ? പുതുക്കിയത് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കുകൊണ്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ വന്നതാണ്, ഇന്നലെ രാവിലെ മുതൽ ഷെഫി സാറിൻ്റെ കൂടെയാണ്. രാവിലെ ഇവിടെ വന്നു, ഞാൻ ആദ്യം വന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് നേരത്തെ വന്നത്. നമ്മളിതെല്ലാം സെറ്റ് ചെയ്തു. 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അണ്ണൻ മണികണ്ഠൻ ചേട്ടൻ വന്നു. 1 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് റെഗുലേഷൻ ചേട്ടൻ വന്നു. ശേഷമാണ് റൂമൊക്കെ എടുത്തത്. അതിനുശേഷം
മാഷിന്റെ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. ഇന്നലെ ഏതാണ്ട് ഒരു 10 മണി വരെ റൂമിലുണ്ടായിരുന്നു. രാവിലെ ഭക്ഷണമൊക്കെ മാഷിന്റെ വീട്ടിലാണ് കൊണ്ടുപോയത്. കൊണ്ട് ഈ വീടൊക്കെ കാണിച്ചു, സർവീസ് ചെയ്യുന്ന റൂമൊക്കെ കാണിച്ചു. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. സർവീസ് റൂമിലായിരുന്നു. 10:30 ആയപ്പോഴാണ് പറഞ്ഞത് നമുക്ക് പോവാന്ന് പറഞ്ഞത്. 9 മണിയായപ്പോഴാണ് വീട്ടിൽ ചെന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ മാഷ് സർവീസ് റൂമൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കായിരുന്നു. പിന്നെ ഒരാൾ ഇങ്ങനെ ഒരു വാഷിംഗ് മെഷീന്റെ മേടും ബോർഡും പിടിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. കാരണം സ്വന്തം വാഷിംഗ് മെഷീന്റെ ബോർഡാണ്. ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുത്തി അങ്ങ് ഇരിക്കുക. പിന്നെ പറഞ്ഞു 10:30 ആയി വാ, വെളുപ്പം പോവാ, അവിടെ ആള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിനുശേഷം ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കൂടുന്നുണ്ട്. എന്തോ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടാവണം. പിന്നെ ബാലൻസ് എമൗണ്ട് നമുക്കത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പെട്ടെന്ന് ഒന്ന് തീരുമാനിച്ചല്ലോ നമുക്ക്. അതെ അതെ.